CC 216/2008. സാക്ഷികൾ പവിത്രൻ, മുജീബ്, ദിനേശൻ, ഫാറൂഖ്, അനീഷ്. സാഹചര്യ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ട് പ്രതിക്ക് 5 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ഈ കോടതി വിധിക്കുന്നു. ഏകദേശം LP സ്കൂളിൽ വെച്ച് തുടങ്ങിയതാണ് ഇവരുടെ കൂട്ടുകെട്ട്. ഇന്നും അത് തുടരുവാൻ ഇവരെ പോലെ നമ്മളിൽ എത്ര പേർക്കാവും? പക്ഷേ ഇവരുടെ കയ്യിലിരിപ്പ് അത്ര നല്ലതൊന്നല്ല കേട്ടോ. ഈ കാലഘട്ടത്തിന് നിരക്കുന്നതൊന്നുമല്ല ഇവരുടെ ചെയ്തികൾ. മിനിമം സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഇന്നത്തെ കാലത്ത് കുറച്ചെങ്കിലും ചിന്ത വേണ്ടേ? മോനെ, എടാ എഴുന്നേക്ക്. എഴുന്നേക്കടാ. എന്തിനമ്മേ ഇത്ര നേരത്തെ ശല്യപ്പെടുത്തുന്നേ? വെറും 11 മണിയല്ലേ ആയുള്ളൂ. അയ്യോ, മണി 11 ആയോ? കുറച്ച് നേരത്തെ വിളിക്കണ്ടമ്മേ. മോനെ, ഈ ബൂസ്റ്റ് കഴിച്ചിട്ട് പോടാ. അയ്യോ, കഴിച്ചിട്ട് പോ മോനെ, തടി വെക്കണ്ടേ. പുന്നാര മോനും ഒരമ്മയും. നീ മേടിക്കും കേട്ടോ. നീ ഇന്ന് സ്കൂളിൽ പോയില്ലടി? ഇന്ന് ഗാന്ധി ജയന്തിയാ. ഈശ്വര, ഇന്ന് ബാറും ബിവറേജസ് ഒക്കെ ലീവ്. ഇത് മാസം ഏതാ? ഈ മാസം ആണോടി ഗാന്ധി ജയന്തി? ഇന്ന് ഞായറാഴ്ച. പൊട്ടാന്ന് വന്നു. ആണോ? എന്ത് തിരക്കാ മോനെ, നീ ഒന്ന് കുളിച്ചിട്ട് വല്ലതും കഴിച്ചിച്ചൊക്കെ പോടാ. കുളിയില്ല, നനയില്ല, എന്താ പണി? മലയാള സിനിമയിലെ ഭാവി വാഗ്ദാനമായ സംവിധായകൻ. ഒന്ന് പൊടിയോ. ആ വന്നു, ജീവന തുല്യം വലിപ്പമുള്ള സുഹൃത്ത്. മോനെ, ഇന്നെങ്കിലും നീ ഇത്തിരി നേരത്തെ വാ. അച്ഛൻ നിന്നെ കണ്ടിട്ട് 5-6 ദിവസമായി എന്ന് പരാതി പറയുന്ന കേട്ടു. അയ്യോ, ഇന്ന് രാത്രി എനിക്ക് പ്രോഗ്രാം ഉണ്ട്, ഞാൻ ഇത്തിരി വൈകും.
നാളെ കഴിഞ്ഞ് മറ്റന്നാൾ രാത്രി 9:30 മീറ്റ് ചെയ്യാമെന്ന് അച്ഛനോട് പറഞ്ഞു. എല്ലാം ശരിയായിരിക്കണമേ. അസിസ്റ്റൻസ് ആയോ വാസു? ദേ കുറച്ച് വെയിറ്റ് ചെയ്യടേ, ബിവറേജിന്റെ ക്യൂല് ഉച്ച വരെ വെയിറ്റ് ചെയ്യാലോ, ഇവിടെ പറ്റൂല അല്ലേ. ആദ്യ കളവനൊന്ന് കൊടുത്തു നോക്ക്, 5 മിനിറ്റ് കഴിഞ്ഞ ആളുണ്ടെങ്കിൽ അടുത്ത ആൾക്ക് കൊടുത്താ മതി. ഇങ്ങനെയൊക്കെ പരീക്ഷിക്കാൻ പറ്റൂ. കൊടു കൊടു കൊടു, കുറച്ചുകൂടി വേണം. അതെ, ഇനി 5 മിനിറ്റ് കഴിഞ്ഞ്. വാസു, ഒരു 40 രൂപയ്ക്ക് തരണം, 20 രൂപ എന്റെ കയ്യിലുള്ളൂ. ഓഹോ, ഇന്നലെ ബാലൻസ് ഉണ്ടായിരുന്നു. എന്റെ അമ്മച്ചിയാണ് എനിക്ക് ബാലൻസ് ഇല്ലായിരുന്നു, 4 കാലല്ല വീട്ടിൽ പോയത്. അതല്ല ബാലൻസ്, പൈസയുടെ കാര്യമാണ് പറഞ്ഞത്. അതെ, ഞാനത് തോട്ടിൽ നിന്നും കുളത്തിൽ നിന്ന് മുക്കിക്കൊണ്ട് വരുന്നല്ല, കഷ്ടപ്പെട്ട് ബാറ്ററി ഇട്ട് മാറ്റിയതാ. അണ്ണാച്ചി സുഖാണോ? നരിമാർക്ക് സാധനമല്ലേ വിരലിൽ നിന്ന് കത്തും, കൊമ്പം ചെല്ലി എന്ന് പറയും. കൊമ്പം ചെല്ലി കേട്ടിട്ടില്ലേ? ഈ തെങ്ങിന്റെ ഒക്കെ കൂമ്പ് വാട്ടുന്ന പ്രാണിയാ. ദേ കണ്ടില്ലേ കൂമ്പ് വാടി. ഈ പരിവും മതി, തൊടാനൊന്നുമില്ല. എന്നെ തൊട്ടോ. എടാ, നിനക്കൊക്കെ ഇതിന്റെ കൂടെ ഇനി ചിക്കൻ ബിരിയാണിയും കൂടെ വാങ്ങിക്കൊണ്ട് തരാം. അയ്യോ, അത് ബുദ്ധിമുട്ടാകല്ലേ. അയ്യോ, എന്റെ അപ്പൻ. ഒരാളെങ്കിലും പേടിയുള്ളത്? പേടിച്ചിട്ടല്ല, ഇനി അപ്പനോട് മാറ്റി എന്തെത്ത് കാശില്ല. അത് ശരി, ഇന്നും കാശ് തരാതെ മുങ്ങിയതാണല്ലേ. പവി അടിക്ക്. ഏ, എനിക്ക് വേണ്ട, എനിക്ക് എറണാകുളത്ത് പോകാനുള്ളതാ. ഓക്കെ, എന്തിന്? അവൻ സൂപ്പർ സ്റ്റാറോട് കഥ പറയാൻ പോവല്ലേ. ഓഹോ, കഥ പറഞ്ഞിട്ട് ഡേറ്റ് കിട്ടിയാൽ സിനിമ സംവിധാനം ചെയ്യും. എന്നാലും പണിയെടുത്ത് ജീവിക്കാൻ പ്ലാൻ ഇല്ലല്ലേ. എടാ പവി, സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ പറയ, എന്നെ പോലൊരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. ഒരു നിമിഷം, എക്സൈസ് കമ്മീഷണർ ധീരാൻ സാറ്. ഹലോ സാർ. ന്യൂയോർക്കൊക്കെയല്ലേ, ഇവിടെ ഉണ്ട്, റെഡിയാക്കി വച്ചേക്കാം. സാറ് വൈകുന്നേരം വന്നാ മതി സാറേ, പിന്നെ നല്ല ബ്രഷ് സാധനം. ഓക്കെ, എടാ പാപ്പ മുതലാളി വരും. അയ്യോക്കെ, ആ ന്യൂയോർക്ക് കേക്ക് എടുത്ത് കൊടുത്താ കേട്ടോ. അതോ, അത് 2008 ന്യൂയോർക്കിലല്ലേ. അത് പിന്നെ 2008 2010 ആക്കാനാണ് പാട്. ഇത് കണ്ട, ഈ 8 ഇങ്ങനെ മാറ്റി, ഈ 0 അങ്ങനെ വെച്ച്, അങ്ങനെ 2010. എടാ, ഇനി 2010 പേപ്പർ ഇട്ട് വേണം പോയിഞ്ഞു കൊടുക്കാൻ കേട്ടാ. ആ എത്തിയ. അണ്ണാച്ചി വന്ന് കേറ. വണ്ടി വിട്ടോ. ഒരു പാണ്ടിലറ് ഉണ്ട് നോക്കി പോണേ. ചേട്ടാ, 1 കിലോ തക്കാളി സ്പീഡിൽ വേണം, ബസ് ഇപ്പൊ പോവും. ഇവിടെ 1 കിലോ സ്പീഡ് തക്കാളി, ഒന്ന് ദേഹം ഇറങ്ങി പണിയെടുക്കണ തടിയാ. സ്ലോ മോഷനാണല്ലോ സാധനമൊക്കെ തൂക്കി കൊടുക്കുന്നത്. ശരിക്കും എനിക്ക് തെറിയങ്ങട്ട് വല്ലവന്റെ കീഴിൽ പണിയെടുത്ത് ജീവിക്കേണ്ട ഒരാവശ്യവും ഇല്ല. പിന്നെ പട്ടിണി കിടന്ന് ചാകണ്ടല്ലോ എന്ന് കരുതി പണിയെടുക്കുന്നു മാത്രം. വന്ന് അവയെ മണ്ടി എടുത്തു. എങ്ങോട്ടാ? ഇന്ന് ഹാഫ് ലീവാ. പാറ അകത്തിന്ന് വലിക്കലട്ടാ. നിനക്കെന്താണ് ഒരു അധികാര സ്വരം, മര്യാദക്ക് പറഞ്ഞൂടെ. ദൈവം ഏത് സാറൊന്ന് പുറത്തിറങ്ങി എന്ന് വലിച്ചാലും. അത് ശരി, അപ്പൊ നീ കളിയാക്കുമല്ലേ. ഒരു സീറ്റ് ഓടറ. നിന്റെ അപ്പൻ എന്തൊക്കെയുണ്ട് വിശേഷം? മോന് സുഖം തന്നെയല്ലേ? ഈ കട കൊടുക്കുന്നു, ഇത് വിലക്ക് മേടിച്ച് പൂട്ടു ഞാൻ. നീയാ വലിക്കാനും കുടിക്കാനും ഇവിടെ സൗകര്യം ചെയ്തു കൊടുത്തോണ്ട് ഇവന്മാരെ വഷളാക്കുന്നത്. ഏതെങ്കിലും ഒരു ബന്ധു വരട്ടെ, നാട്ടുകാരെ കൊണ്ട് ഈ ബൂത്ത് ഞാൻ കത്തിക്കും.
എനിക്ക് വരാവേ. അത് ശരി. ഹലോ എടാ പവിതി, എവിടെയാടാ? ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ വന്നോണ്ടിരിക്ക. എടാ ഇപ്പൊ ഒരു തമാശ നടന്നടാ, നമ്മുടെ തടിയിലും പട്ടറും കൂടെ കുറച്ച് പേരുടെ കോർത്ത് ഞങ്ങള് നല്ല പൊരിഞ്ഞടി വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു പ്രശ്നം? പറഞ്ഞ പോലെ എന്തായിരുന്നു പ്രശ്നം? ഒരു മിനിറ്റ്, ഞാനിപ്പോ ചോദിക്കാം. പ്രശ്നം, ഞങ്ങള് വരുമ്പോ സൈഡ് തന്നില്ല, റോഡ് നിന്റെ തന്തയുടെ വകയാണോന്ന് ചോദിച്ചപ്പോ ആ ഡ്രൈവറെ കുമ്മൊരാക്കല്. എങ്ങനൊരാക്കല്? കുമ്മ്. അതിനാണോ നമ്മളവരെ തല്ലിയത്? പിന്നല്ലാതെ. ഹലോ ഹലോ, ഷൂട്ടിംഗ് എന്നൊക്കെ ഫോണിൽ പറയണ കേട്ടു, എന്താ പണി? അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യ. സിനിമയിലാ? ഏത് പടത്തിലാ? കുറച്ച് സിനിമകളിലൊക്കെ ചെയ്തു. മമ്മൂട്ടിയെ മോഹൻലാലിനെയൊക്കെ നേരിൽ കാണാൻ പറ്റുമോ? കാണും. അവർക്കൊക്കെ ഒരു സിനിമയിൽ എത്ര രൂപ കിട്ടും? അത് 1 കോടിയൊക്കെ കിട്ടും. ഓ, 1 കോടി രൂപയോ ഒരൊറ്റ പടത്തിനോ? ഓ, എന്തോരം കാശാല്ലേ. ഓ, അതെ, ഈ സിനിമയിലുള്ള നടിമാരൊക്കെ പോക്കാണെന്ന് പറഞ്ഞ് ശരിയാണോ? ഞാൻ ചോദിച്ചത് അവരെങ്ങനെയാ നടിമാര്? ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഞാനും അവളും മോന്റെ ഭാര്യയും. മോൻ ഗൾഫില. എന്തേ മോന്റെ ഭാര്യ എങ്ങനെയാ? കാണാ സുന്ദരിയാ. സെറ്റപ്പാണോ? പറഞ്ഞോളാം. അവരെവിടുത്തുകാരായിരുന്നു? അതാ ചെമ്പേരി ടൗണിലെ കച്ചവടക്കാരടാ. അയ്യോ, അപ്പൊ നമ്മളെങ്ങനെ ഇന്നാവഴിക്ക് ഗാനമേളയ്ക്ക് പോവും? നമുക്കേ ചെമ്പന്തൊട്ടി വഴി പോവാം. ആ വഴി പോയി കഴിഞ്ഞാൽ ഇന്നാള് നമ്മൾ തല്ലിവിട്ട ക്രിക്കറ്റ് കളിക്കാരെ പിന്നെ ഇപ്പോ മെയിൻ റോഡ് വഴി പോകണം. മണിയാണി ചന്ദ്രന്റെ ആൾക്കാർ പിടിക്കും. പാലം വഴിക്കും പറ്റൂല. പാലം വഴിക്കെന്താ? എടാ, ആ കോളേജിൽ തല്ലിവിട്ട മുജീബിന്റെ വീട് അവിടെ അല്ലേ? ഓ ശരിയാ. ആ വഴിയുണ്ട് നമുക്ക്. കുയിലമ്പാടി കുന്നിറങ്ങിട്ടേ ആ കുറുക്ക് വഴിക്ക് പുറം ലോകത്തേക്ക് എത്താൻ ഇനി ആ ഒരു വഴിയേ ബാക്കിയുള്ളൂ. നമ്മുടെ നല്ല ബെസ്റ്റ് ടൈം കണ്ട പവി വന്ന്. എടാ പവി, പോയ കാര്യം എന്തായി? അയാൾക്ക് കഥ ഇഷ്ടപ്പെട്ടോ? സൂപ്പർ സ്റ്റാർ അല്ലേടാ, അയാളുടെ ഡേറ്റ് ഒക്കെ മിനിമം 2020 കിട്ടും. പോവാൻ പറടാ, അയാളില്ലാതെ നമുക്ക് സിനിമ എടുക്കാം അല്ലേടാ. പിന്നെ അത് നിന്നെ ഒരു കാശട്ടോ സിനിമ എടുക്കാൻ. എടാ, അതിന് നോട്ട് ഔട്ട് എന്നൊരു വിദ്യയുണ്ട്. അതായത് ഒരുത്തിന്റെ കീശയിലെ നോട്ട് ഔട്ട് ആക്കി നമ്മുടെ കീശയിൽ എത്തിച്ച് എന്നിട്ട് നമുക്ക് സിനിമ എടുക്കും. ഇത് ഇന്ന് നമ്മൾ തല്ലിവിട്ട ചെമ്പേരി ടീം അല്ലേ? ഓഹോ, തിരിച്ചടിക്കാനായിരിക്കും വരവ്. റെഡിയല്ലേ? ധൈര്യം സംഭരിച്ചോ, ഒരു പ്രശ്നമില്ല, ഓടിക്കോടാ. കാള പെട്ടെന്ന് പെട്ടെന്ന് കേട്ട് കയറടുക്കല്ല് ചങ്ങായി. കാള പെട്ടെന്ന് പെട്ടെന്ന് കേട്ട് കയറടുക്കല്ല് ചങ്ങായി. പേരെടുക്കാൻ പോയ പരിച്ച് ഇരട്ടപ്പെട്ടടാ ചങ്ങാതി. തെങ്ങാണു ആടുന്ന് ഞാനന്നോ ആടുന്ന് ഞാനന്നോ ആടുന്ന് തെങ്ങാണു ആടുന്ന് കളിച്ചെന്ന് മണ്ട കേറി തെങ്ങുതാനേ ആടുന്നു. തലയിരിക്കുമ്പോ വാലിട്ടടിക്കല്ലേ തലതെറിച്ചൊരു ചങ്ങായി. ആലോലം കിളിയെ മാടുത്ത പെങ്കിളിയെ ആലില പഠിക്കാ പഴുത്തപ്പ കാക്കച്ചിക്ക കിളിയെ. ആലോലം കിളിയെ മാടുത്ത പെങ്കിളിയെ
കാള പെട്ടെന്ന് പെട്ടെന്ന് കേട്ട് കയറടിക്കല്ലേ ചങ്ങായി. ഒരു നാൾ പുഴകളെല്ലാം വീഞ്ഞു പതയും, നദികളായാൽ കടലിൻ കാര്യമെന്ത് പറയും. കടലിൽ ചെന്നനായി നക്കി നക്കി മത്തടിക്കും, ഒടുവിൽ തത്തമൈന പറക്കും. വരുമോ ചന്ദ്രിക, വരുമോ ചന്ദ്രിക, തരുമോ തൊടുകറി. തലയിരിക്കുമ്പോ വാലിട്ടടിക്കല്ലേ തല തെറിച്ചൊരു ചങ്ങാകി. ആലോരം കിളിയേ, മടുത്ത പെങ്കിളിയേ, ആലില പടിക്കാ പഴുത്തപ്പ കടച്ചിക്ക കിളിയേ. ആലോലം കിളിയേ, മടുത്ത പെങ്കിളിയേ, ആലില പടിക്കാ പഴുത്തപ്പ കടച്ചിക്ക കിളിയേ. കാളവെട്ടെന്ന് പെറ്റെന്ന് കേട്ട് കയറെടുക്കലെ ചങ്ങായേ. കുടിപടിക്കും കൊച്ചനിയ, വെറുതെ വെള്ളം കൂടെ കുടിക്കും. പിടിയെ പേടിക്കണ്ട, പിടയെ പേടിക്കണ്ട, വഴിയിൽ നീണ്ടു നീ വന്ന് കിടക്കാം. നുരയും തീർത്ഥമേ, നുരയും തീർത്ഥമേ, ലഹരി ഷഡ്ജമേ. അല തെരക്കുമ്പോ വാലറക്കല്ലേ കാലിലിഴയും ചങ്ങാതി. ആലോലം കിളിയേ, മടുത്ത പെങ്കിളിയേ, ആലില പടിക്കാ പഴുത്തപ്പ കടച്ചിക്ക കിളിയേ. ആലോലം കിളിയേ, മടുത്ത പെങ്കിളിയേ, ആലില പടിക്കാ പഴുക്കുമ്പോൾ കക്കിച്ച് കക്കിളിയേ. ആലില പടിക്കാ പഴുത്തപ്പ കടച്ചിക്ക കിളിയേ. എന്താണെന്നറിയില്ല, എന്ത് ഗാനങ്ങൾക്കും നമുക്ക് നല്ല ഉറപ്പാണ്. എടാ ഇന്ന് ഡീസന്റ് ആയിരിക്കാം, നാട്ടുകാരെ കൊണ്ട് നല്ല ഒച്ചകളാന്ന് പറയും. അത് ബുദ്ധിമുട്ടായിരിക്കും. ആലക്കോട് അമ്പലത്തിൽ വെച്ച് നീ ഒറ്റ പ്രശ്നം. നമ്മളായിട്ട് തല്ല് കൂടണ്ട, അവിടെ നിക്ക് നിക്ക്. എടാ പവി, ആ നിക്കണ ചെമ്പേരി ടീമല്ലേ? സംശയമില്ല, ഇത് മൈന തന്നെ. നമ്മളെ പിടിക്കാൻ വേണ്ടി തന്നെയാണ് അവര് നിക്കണത്. അവരെത്ര പേരുണ്ട്? 9 പേരുണ്ട്. കയ്യിൽ ആയുധങ്ങളുണ്ട്, എന്തൊക്കെയോ കാണണ്ട്. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? വടിയുണ്ട്. എവിടെ? ഏട്ടാ നമ്മൾ നിരായുധരല്ലേ? പറ, നീ എത്ര പേരെ നോക്കും? കൊറേ നാളായി ഒരു 4 പേരെ ഒറ്റയ്ക്ക് തല്ലിട്ട്. അണ്ണാച്ചി, ഒരു 3 പേരെ ഞാൻ നോക്കിക്കോളാം. 4, 3, 7, 2, 9. അപ്പൊ അവർക്ക് നിങ്ങൾ മതി, ഞങ്ങൾ വിട്ടേക്കാം. പേടിത്തൊണ്ടന്മാരി, ഇതാണ് കൂട്ടുകാര്. അവരൊമ്പത് പേരും ഞാൻ ഒറ്റക്ക്. എന്റെ ഉമ്മോ എന്നെ കൊല്ലാൻ വരുന്നേ. ഇവൻ ഈ അമ്മയും ഞാൻ കുളിക്ക എന്റെ പുറകെ തന്നെ എന്തിനാ വന്നെ. ആ
അയ്യോ ആത്മഹത്യ. മരിക്കരുത്, നമുക്ക് എന്തൊരു പരിഹാരം ഉണ്ടാക്കാം. ആരാടി പൊട്ടൻ, തൂങ്ങാൻ നോക്കി ഇവിടെ രക്ഷിച്ചതും പോരാ. തൂങ്ങാനോ? ഞാൻ ഊഞ്ഞാല് കിട്ടിയതാ. ഊഞ്ഞാല പിന്നല്ലത് പോടാ. നന്ദിയുണ്ട് കുട്ടി, കുറച്ച് തിരക്കില്ല, പിന്നെ കാണാം. കണ്ണം കിട്ടിയ പോയേക്കായിരുന്നു. അളിയാളിയുടെ ഒരുപാട് കിട്ടിയല്ലേ. അണ്ണാ ഒരു മയത്തിലേക്ക് അടിക്കണേ. ഇത്തവണ ഗാനമേളയ്ക്ക് പോകേണ്ടി വന്നില്ല, വഴിക്ക് വെച്ച് തന്നെ കിട്ടി. നിനക്ക് എത്ര കിട്ടിയടാ? എനിക്കൊരു ഉന്ത് മാത്രമേ കിട്ടുള്ളൂ. എനിക്ക് ഓർമ്മയില്ലടാ. മൊത്തം കുഴമ്പ് മേടിച്ചോടാ. വൈദ്യരെ അര ലിറ്റർ കുഴമ്പ്. അയ്യോ എന്റെ മർമ്മം നോക്കിയല്ലേ ചവിട്ടിയത്. ഒരു ഫാമിലി ജീവിതം എന്ന സ്വപ്നം ഞാൻ ഉപേക്ഷിച്ചേ. എന്നാലും പവി നീ കാണിച്ചു കൊടുത്തിട്ടല്ലടാ ഞങ്ങൾക്ക് അടി കിട്ടിയ. ഞാനല്ലടാ, ഒരു പെണ്ണ് കാരണമാണ് നമ്മളെ കണ്ടുപിടിച്ചത്. ഏത് പെണ്ണ്? ഏതോ ഒരു പെണ്ണ്. പോണു. ഞാനിപ്പോ പറഞ്ഞില്ലേ ആ പെണ്ണാ പോയത്, അവളെ കാരണമാണ് നമുക്ക് അടി കിട്ടിയത്. എന്നും അവളെ പിടിക്കണം. മുഖത്ത് കണ്ണിലടി. ഓഹോ അത് ശരി, നീയാണല്ലേ. അയ്യേ, ഒരുപോലെ വിവരമില്ലാത്ത നാലെണ്ണത്തിന് എങ്ങനെ സംഘടിപ്പിച്ചു? വിവരമില്ലാത്ത നിനക്കാടി, ഞങ്ങൾ അഞ്ചു പേരുണ്ട് അല്ലടോ. അല്ല പിന്നെ ഇതിന് നഷ്ടപരിഹാരം തന്നിട്ട് പോയാ മതി. എന്ത് എന്ത് നഷ്ടപരിഹാരം? ഞാൻ പറഞ്ഞുതരാ ചെരുപ്പ്. അയ്യോ കുഴമ്പുപ്പി പൊട്ടിപ്പോയാ. ധനനഷ്ടം, മാനഹാനി, വണ്ടിയുടെ ചെലവ്, പിന്നെ ഞങ്ങളുടെ സ്മോളടി, അല്ല ഞങ്ങളുടെ ചികിത്സാ ചെലവ്, എല്ലാം കൂടി 2x2 4x2 6x2 8 15,000 രൂപ വരും. 2010 അല്ലേ തടിയാ. നഷ്ടമാണ് എന്നാൽ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. ഇതെന്താണ് ഈ പെണ്ണ് പ്രാണുണ്ടാ? ഇവളാണ് ഞങ്ങളെ ഇടിച്ചു വീഴ്ത്തിയത്, എന്നിട്ട് വെറുതെ ഒന്ന് അഭിനയിക്കുക. മാടപ്പാവ് പോലുള്ള ഈ പിഞ്ചു പെൺകുട്ടി, ഈ കൊച്ചു സ്കൂട്ടി നിങ്ങളെ ഇടിച്ചിട്ടല്ലേ. ഗെറ്റ് ഔട്ട് ഓഫ് ദ പോലീസ് ജീപ്പ്. മനസ്സിലായില്ല. വേറെ പോലീസ് ജീപ്പില്. സാറേ. അപ്പൊ സാറേ ബാ നമുക്ക് പോകാവേ. ഇനി ആരും കയറാനല്ലോ. അപ്പൊ സാറേ വണ്ടി വിട്ടോ. കേട്ടോടാ. ഇല്ല സാറേ. ഊതടാ. കെട്ടല്ലോടാ, ഈ ആള് കൊള്ളാവല്ലോ.
ഏത് ബ്രാൻഡാടാ ഇന്നലെ കഴിച്ചേ? പുറത്തേക്ക് ഊതിയപ്പോ കെട്ടില്ലേ, ഇനി തിരിച്ചകത്തേക്ക് വലിച്ച് കത്തിക്ക. കത്തിക്കടാ കത്തിക്കടാ. ആഞ്ഞു വലിക്കടാ, കത്തിയല്ലോ. ഇനി ഊതിക്കെടുത്ത് കെട്ടു കത്തി കെട്ടു കത്തി കെട്ടു കത്തി കെട്ടു കത്തി കെട്ടു കത്തി കെട്ടു. മതി മോനെ, പെൺകുട്ടികളെ നീ www.com നടത്തുമല്ലടാ. ഈ ഈരാള് ചാർജ് എടുത്ത് പോരം കുലമ്പടിക്കാർ അറിയണം. ഇവനൊരു പാവാണ് സർ. ഓപ്പ ഞാനാണോ ഭയങ്കരൻ? സാറും പാവാണ് സർ. ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ പാവോ അല്ല. നിന്റെ കൂട്ടുകാരന് അനുസരണ ഇത്തിരി കുറവാ. ആ സാർ പറഞ്ഞ കേട്ടില്ലേ, ഈ സ്റ്റേഷന് ഒരു എസ് ഐ മതി. ഉരടമുണ്ട്, അടിയിലിട്ടിട്ടുണ്ടോ? ഇങ്ങോട്ട് മാറിയല്ല. നിനക്കെന്താടാ ഒരു പുജ്ഞ? പന്ത്രണ്ട് ദിവസമായി നനച്ചിട്ട്. ഈ മുണ്ടൊന്നും എടുത്ത് ഞാൻ പുറത്തിറങ്ങിക്കോട്ടെ, അവളെ ഞാൻ കാണിച്ചു കൊടുക്കണ്ട്. മുണ്ട് ഇല്ലാഞ്ഞിട്ട് തന്നെ എനിക്കൊന്നും കാണാൻ മേല. പിന്നല്ല നീ മുണ്ട് ഉടുത്തിട്ട് കാണിക്കാൻ. മൂന്ന് തവണ വിളിപ്പിച്ചിട്ട് എന്താടാ വരാതിരുന്ന്? ഇവിടെ വന്നാ ഇത് കിട്ടുമെന്ന് അറിയായിരുന്നു, അതുകൊണ്ടാ വരാത്തെ. പിടിക്കണമെന്ന് വിചാരിച്ച ഏത് കുറ്റവാളിയും 24 മണിക്കൂറിനുള്ളിൽ പിടിച്ചിരിക്കും. അതാണ് കേരള പോലീസ്, മനസ്സിലായോടാ? മുങ്ങണോന്ന് വെച്ചാ ഏത് കേസിൽ നിന്നും ഒരു നിമിഷം കൊണ്ട് മുങ്ങും. അതാണ് കേരള കുറ്റവാളി. ക്ലവർ ബോയ്. അവൻ പോയി സാർ. നമസ്കാരം സാർ. നമസ്കാരം. എന്താടോ നോക്കണേ സാർ? ഇതെന്താടോ? ഒരു വിഭവമാണ് സാർ, വെറും വിഭവമല്ല, ഒരു അപൂർവ വിഭവം. വടക്കാഞ്ചേരി പുഞ്ചപ്പാടത്ത് കൊയ്തെടുത്ത നെൽമണി അരിയും മട്ടാഞ്ചേരി ഗുജറാത്തി തെരുവിൽ നിന്ന് തിരഞ്ഞെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും അസൽ നെയ്യിൽ വറുത്തരച്ച് ഇത്തിരി പച്ചമല്ലിയും ഇത്തിരി പച്ചപ്പട്ടാണിയും തൂകി രണ്ടോ മൂന്നോ കറുവപ്പെട്ട അവിടെയും ഇവിടെയും മണം വരുന്നുണ്ടോ? ഇത് വയനാടനല്ലേ? തീർന്നില്ല. തിന്നാലല്ലേ തീരൂ? അല്ല, ഞാൻ പറഞ്ഞു തീർന്നില്ല. മടിക്കേറിയ അങ്കക്കോഴിയുടെ വിരിഞ്ഞ നെഞ്ച് മെല്ലെ എടുത്ത് മസാല മെല്ലെ തലോടി പുരട്ടി പച്ചയിലയിൽ പൊതിഞ്ഞ് തീക്കനലിൽ ചുട്ടെടുത്ത് സാറാ പിള്ളേരെ കൊതിവിടാതെ പോടാ തടിയാ. അല്ല വാസു, നീ എപ്പോഴും മടിക്കേരിക്കും പൊള്ളാച്ചിക്കൊക്കെ പോയത്? പിന്നെ പൊള്ളാച്ചി എടാ, ജംഗ്ഷനിലെ കാറുകാരന്റെ കടയിൽ നിന്ന് അവിഞ്ഞ ബിരിയാണി വാങ്ങിച്ചോണ്ട് കൊടുത്തായിരുന്നു. വെറുതെ അല്ല, അതിനൊരു പുളിച്ച മണം. പുളിച്ച മണം പുള്ളിക്കമൃത. എത്രയോ നാളാ ഇത്. കാപ്പുടിക്ക് വിളിക്കാന്ന് പറഞ്ഞാൽ ആ അല്ല അപ്പോ മുട്ടയൊക്കെ ആയിരിക്കും. ആ എന്തായാലും ആട്ടെ. ആ അച്ഛാ ഗുഡ് മോർണിംഗ്. നാളായല്ലോ കണ്ടിട്ട്. മെലിഞ്ഞു പോയി കേട്ടോ. അമ്മാ തിന്നാനും തണ്ട്. എന്തോ കാര്യമായ സംഗതി ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളോടെല്ലാം രാവിലെ തന്നെ വരാൻ പറയില്ലല്ലോ. എന്താണ് അമ്മച്ചി പവിയുടെ കല്യാണം ഉറപ്പിച്ച? നിങ്ങളെല്ലാം എപ്പോ വന്നു? അത് കൊള്ളാ, വിളിച്ചു വരുത്തിട്ടാ. എപ്പോ വന്നു? വിളിച്ചു വരുത്തിയോ? ആര്? ഞാൻ. ആരും എണീറ്റ് പോകരുത്. എന്താടാ സാറവിടെ ഇരിക്കി പോയിരിക്കണ. നിങ്ങൾ ആരെയും അവനവന്റെ വീട്ടുകാർക്ക് കണ്ടുകിട്ടാത്തത് കൊണ്ട് ഇങ്ങനൊരു കുടുംബസംഗമം വെക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്താ നിങ്ങളുടെ എല്ലാം ഭാവി പ്രോഗ്രാം? ഇവര് പറയില്ല, അതുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം. ഇവന്റെ ജോലി ബാംഗ്ലൂർ ശരിയായില്ലേ? എല്ലാ കളിയും നിർത്തുന്നു, നമ്മൾ ബാംഗ്ലൂരിലേക്ക് വിടുന്നു. എന്താ ശരിയല്ലേ? അങ്ങനെ. എന്താടാ നിന്റെ പേര്? അണ്ണാജി.
അനീഷ് എന്നല്ല നിന്റെ അച്ഛൻ നിനക്കിട്ട പേര്. സ്വയം അണ്ണാച്ചിയാണെന്നും പറഞ്ഞ് നടക്കുന്നു. കഷ്ടം. ആ ബേക്കറി മര്യാദയ്ക്ക് നോക്കി നടത്തിയ സുഖമായിട്ടൊരു കുടുംബത്തിന് ജീവിച്ചൂടെ? ആ കുടുംബത്തിന്റെ ഒരേ ഒരു അത്താണിയല്ലേ നീ. ചെറുതെങ്കിലും ഒരു തൊഴിലില്ല ഇപ്പോ. ഒന്നുകിൽ അതിൽ ഉറച്ചു നിൽക്കുക, ആ പെങ്ങളുടെ കല്യാണം നടത്തുക. എന്തായാലും ഈ പോക്ക് ശരിയല്ല. അതെ, നേതാവ് എന്റെ കൂടെ വന്ന് മില്ലിന്റെ നടത്തി പേറ്റെടുക്കുന്നു. രണ്ടു മൂന്ന് ആലോചനകൾ വന്നിട്ടുണ്ട്. അതിൽ പറ്റിയത് നോക്കി ഉടനെ നിന്റെ കല്യാണം നടത്തുന്നു. കല്യാണോ? കല്യാണന്റെ ആദ്യ സിനിമ കഴിഞ്ഞിട്ട്. എടാ, ഒരു തവണ ആത്മഹത്യക്ക് ശ്രമിച്ച ഒരുത്തന് പിന്നെ ആരെങ്കിലും പെണ്ണു തരുവോ? ഒരാഴ്ചക്കുള്ളിൽ നിന്റെ വിസ ശരിയാവും. ഞാൻ പോവില്ല. നിന്നെ കൊല്ലും. ഞാൻ കൊന്നോ? ഗൾഫ് 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 കണ്ടുപിടിക്കുമ്പോ ഇവിടെ ആരും ജീവിച്ചിരുന്നില്ലേ? ഞാനിവിടെ വല്ല ബിസിനസ്സും ചെയ്തോളാം. നീ ഒരു പിണ്ണാക്കും ഇവിടെ ചെയ്യണ്ട. ശ്രീധര, ഇവന് കൂട്ടം പിരിയാൻ കഴിയില്ല, അതാ കാര്യം. തല്ലി കൊന്നാലും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പോകൂല. ഇവനെ ഞാൻ തല്ലി കൊല്ലൂല. ഇവന്റെ താഴെ മൂന്ന് പെൺകുട്ടികൾ കിടന്നിറങ്ങണ ആ പൊരയും 10 സെന്റും പടയപ്പെടുത്തിയിട്ടാ ഞാൻ മൂസക്കുട്ടിയോട് വിസ വാങ്ങിയത്. അതില്ലാണ്ടായ ശ്രീധര അന്ന് ഞാൻ തൂങ്ങും. കൂട്ടുകെട്ട് വേണം. ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിലെ വളർച്ചയുടെ ഭാഗമാണിത്. പക്ഷേ അതാരെ വേദനിപ്പിച്ചുകൊണ്ടാവരുത്. മോനെ, ചങ്കിയിൽ നിന്ന് വന്ന കണ്ണീരാ കണ്ടത്. അത് ഭൂമിയിൽ വീഴാൻ നീ കാരണമാവരുത്. ഞാൻ പോകാം. പക്ഷേ 2 മാസത്തേക്ക് വിസ നീട്ടണം. ഇത്രയും നാൾ ഒട്ടി നടന്നിട്ട് പിരിയുന്നതിനോട് പൊരുത്തപ്പെടാൻ സ്വാതന്ത്ര്യത്തോടെ ഒരു 2 മാസം സമയം. രണ്ട് മാസം പോയിട്ട് ഒരു ദിവസം പോലും കൊടുക്കരുത്. ഇപ്പ പിടിച്ച പിടിയാലേ ഇവന്മാരെ പൂട്ടണം. അതല്ല, നമ്മൾ ഇത്തിരി അയഞ്ഞു കൊടുക്കണം. ഇപ്പോഴത്തെ കാലമാണ്, വാശി കയറ്റിയാ നമ്മൾ പിടിച്ചാ നിൽക്കുന്ന പ്രായമല്ല, കൈവിട്ടു പോവും. ശ്രീധര, ഇത് ഇവന്മാരുടെ തന്ത്രമാണെങ്കിലും. എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കുട്ടികളല്ലേ, നമ്മൾ അവരെയും കുറച്ച് വിശ്വാസത്തിലെടുക്കണം. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. 2 മാസമൊന്നും തരില്ല. 30 ദിവസം മുഴുവൻ സ്വാതന്ത്ര്യത്തോടെ വിട്ടു തന്നേക്കാം. അതോടെ തീരണം നിങ്ങളുടെ എല്ലാ കമ്പവും. എന്താ, സമ്മതമാണോ? 1.5 മാസം. ഇതെന്താടാ ലേലം വിളിയോ? 30 ദിവസം 3 തരം. ഇത് ഏകപക്ഷീയമായ തീരുമാനമായി പോയി. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. എനിക്ക് 1 മാസത്തേക്ക് ലീവ് വേണം. ഒന്നാക്കണ്ട, 9 മാസം എടുത്തോ, പിന്നെ ഇങ്ങോട്ട് വരണ്ട. ഞാൻ റിസൈൻ ചെയ്തിരിക്കുന്നു. ഇതെന്ത് സാധനം? ഒരു മാസമുണ്ട്. 1 മാസേ ഉള്ളൂ, എന്ത് ചെയ്യും? വെള്ളം അടിച്ചു മരിച്ചാലോ? ഒന്ന് പോടാ, അതെന്നും ചെയ്യണല്ലേ. പവി, 1 മാസം കഴിഞ്ഞ നമ്മളെല്ലാവരും 4 വഴിക്കാവും. അതിനു മുമ്പ് ഇതുവരെ ആരും ആഘോഷിക്കാത്ത വിധത്തിൽ നമുക്ക് ആഘോഷിക്കണം. ഒരു ലിസ്റ്റ് ഇട്, നമുക്കൊരുമിച്ച് ഇനി എന്തൊക്കെ ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടോ അതൊക്കെ ചെയ്തു തീർക്കണം. ലിസ്റ്റ് ഇട്ടാ 100 കൊല്ലം മതിയാവില്ല, നമ്മുടെ ആഗ്രഹങ്ങൾ തീരെ. ഒരാൾക്കൊരു ആഗ്രഹം സെലക്ട് ചെയ്യാം, ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം മാത്രം. അതെന്തായാലും നമ്മൾ ഒരുമിച്ച് സാധിച്ചിരിക്കും. എന്താ, ആദ്യത്തെ ചാൻസ് എനിക്ക് പ്ലീസ്. ആദ്യം ഞാൻ വേണ്ട, നമുക്ക് നമ്മുടെ രീതിയിൽ തന്നെ സെലക്ട് ചെയ്യാം. അക്ക ഈക്ക വെക്കം പൊക്കോ അത്തിപ്പഴം കൊത്തി തിന്നോ തത്ത പൈന പ്രാവ് കാക്ക കാക്ക. നിന്നെ കണ്ടാലും കാക്ക തന്നെ. നീ ആഗ്രഹം പറ. ഏതാഗ്രഹവും സാധിച്ചു തരുമല്ലോ അല്ലേ? എനിക്ക് നമ്മുടെ ലേഡീസ് ഹോസ്റ്റലിൽ 1 രാത്രി കിടന്നുറങ്ങണം. എടാ, ഇടുന്ന ഏർപ്പാടാണ്. വേറെ എന്തെല്ലാം നല്ല ആഗ്രഹങ്ങൾ. പവി വെറുതെ വാക്ക് മാറ്റില്ലേ, ഇതാണ് എന്റെ ആഗ്രഹം. ഉള്ളത് പറയാലോ. എങ്കി ശരി, ചലോ ലേഡീസ് ഹോസ്റ്റൽ. ഞാനും അതിനകം കണ്ടിട്ടില്ല. ഈ
ചളാക്കില്ലട്ടാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. എന്റെ മകൻ രണ്ട് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞേ, ഈ സ്വർഗീയ വാതിൽ ഒന്ന് തുറന്നു തരൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ ചവിട്ടി പൊളിക്കുന്നു. സിസ്റ്റർ, ഈ ഗ്രന്ഥത്തിലൊന്ന് അടയാളപ്പെടുത്തിയിട്ട് പോകൂ. അച്ഛാ സൈൻ. ചുപ്പ് രഹോ, നിൽക്കവിടെ. സ്റ്റോപ്പ്. എട മണ്ടൻ, നിന്റെ മീശയിൽ കണ്ടു. സത്യം പറയണം, നിങ്ങൾ ഏത് സഭയിലെ സിസ്റ്റേഴ്സാ? ഞങ്ങള് ഗ്രാമസഭ. അല്ല, നിയമസഭ. അല്ലല്ല, ഞങ്ങൾ വത്തിക്കാൻ സഭയിലെ സിസ്റ്റേഴ്സാ. വത്തിക്കാൻ സഭ? ഒരു വിദേശിയെ ഞാൻ ഇന്ത്യയിലേക്ക് കടത്തില്ല. ഭാരത് മാതാക്കി. അതല്ല, ഇത് ഇന്ത്യയിലെ വത്തിക്കാൻ. കാത്തിക്ക് ഞാൻ. ചുപ്പ് രഹോ, കബർദാർ. ഓടിക്കോളാൻ. പാവ കന്യാസ്ത്രീകൾ മടം മാറി കേറി വന്ന. അത് ശരി. എനിക്കിതിനകത്തെങ്ങനെങ്കിലും കയറണോ ദൈവന്മാരറിയാതെ. സോറി കള്ളന്മാരെ, എത്ര നാളാ ഞാനും ഇതിനകത്ത് കയറി പറ്റണമെന്ന് വിചാരിച്ചിട്ട് ഇനി നമുക്ക് ജോയിന്റ് ആയിട്ട് മുന്നോട്ട് പോവാം. അയ്യോ, അപ്പൊ നമ്മുടെ തടീന. പിന്നെ ചേട്ടൻ പാട്ടാളത്തിലൊക്കെ ആയിരുന്നല്ലേ. നല്ല ശക്തിയുള്ള ശരീരം. തനിക്കറിയാമോ, ഇന്ത്യൻ സേനയ്ക്ക് വഴിമുടക്കി കിടന്ന പാകിസ്ഥാൻ ടാങ്കിനെ എന്റെ രണ്ട് കൈ കൊണ്ടെടുത്ത് മാറ്റി വെച്ചാലാണ് ദേവസ്യ. ആണോ? പിന്നെ അങ്ങനെയാണെങ്കിൽ ചേട്ടനെ അവിടെ ശക്തിയായിട്ട് അവിടെ അതിന് നമുക്ക് വഴിയുണ്ടാക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ഒഴിഞ്ഞ ബെഡ്, കട്ടിലെ കണ്ടിട്ട് ഏതോ സുന്ദരി പെണ്ണിന്റെ ആണെന്ന് തോന്നുന്നു. കുളി കഴിഞ്ഞിട്ട് ഇപ്പം വരുവായിരിക്കും. ഈശ്വര, ഈ ഹോസ്റ്റലിലെ ഏറ്റവും നല്ല സുന്ദരി എന്റെ അടുത്ത് വന്ന് കിടക്കണേ. എന്റെ സുന്ദരി കുട്ടി. രക്ഷപ്പെട്ട് ഏതോ പെണ്ണ് കിടക്കുന്നു. ഇന്ന് ഇവളുടെ അടുത്ത് കിടന്നിട്ട് തന്നെ ബാക്കി കാര്യം. എത്രയോ നാളായി കൊതിക്കുന്നു മുത്തേ. പിടിവീണ്. ഇതെന്താ വിട്? പെണ്ണ് പോയിട്ട് ഇവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലടാ. ഇത് മൊത്തം കാലിയാണല്ലോ. ഇതെന്നെ നിരക്ക് സദ്യ ഉണ്ടാകാൻ പോണ. ഇവിടേക്ക് ഒരു പൂച്ചക്കാളിയില്ല. വേണേ എന്റെ കൂടെ വാ. അവന്മാര് സീനി വല്ലതും കണ്ടിട്ടുണ്ടാവും. ആവോ ദേടാ, ഇവരോട് ചോദിച്ചിട്ടെന്നെ കാര്യം. നിങ്ങളൊക്കെ ആരാ? അത് പിന്നെ ഞാൻ. മര്യാദക്ക് നിക്കണ. ഒരു സീനും കിട്ടിയില്ലേ. എന്തിനാണ് സാർ മെനക്കെട്ട് അതിനകത്ത് കയറി പറ്റിയത്? സത്യം പറ, നിങ്ങൾ എന്തൊക്കെ കണ്ടു? സത്യമായിട്ട് ഞങ്ങൾ ഒന്നും കണ്ടില്ല സാർ.
പിന്നെ തൊഴാൻ പോയതാണോ ലേഡീസ് ഹോസ്റ്റലിൽ? നിന്റെ തലയെ മടുപ്പിക്കുമാണോ? ഇന്നലെ അവിടെ ലീവ് ആയിരുന്നു സാറെ. കഷ്ടം പോക്ക് വേസ്റ്റ് ആയി പോയല്ലേ. അവിടുത്തെ പോട്ടെ, വേറെ എവിടുത്തെങ്കിലും സ്റ്റോക്ക് ഉണ്ടോ അതില്? ഞങ്ങൾ ആ ടൈപ്പല്ല. നിന്നെ കണ്ടാലേ അറിയാം നീ ആ ടൈപ്പല്ല, മറ്റേ ടൈപ്പാണെന്ന്. താൻ ആരോടാണോ കണ്ടിരിക്കുന്നത്? അല്ല സാർ, ഞാൻ പറയാൻ വരികയായിരുന്നു, കോഴിക്കോട് ഡ്രാഗൺ ഹോട്ടലില്ലേ, അതിന്റെ മുതലാളി സേതുക്ക ഇതുവഴി പാസ് ചെയ്യുന്നുണ്ട്. ദുബായ് ഷെയ്ഖിന് കയറ്റി അയക്കാനുള്ള സ്പെഷ്യൽ ഹൈദരാബാദി ദം ഖദം മട്ടൻ ബിരിയാണി ആയിട്ട്, അതിലൊന്ന് ഞാൻ സാറിന് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഇവിടെ എത്തും. ആ പേരൊന്നുകൂടെ പറഞ്ഞു. ദം ഖദം. ദം ഖദം. ആഹാ സാർ, ഇത്ര പെട്ടെന്ന് എത്തിയോ സാർ. ഈ പിള്ളാര് സാറേ, എനിക്കൊരു ഐഡിയ തോന്നുന്നു. സാറിന്റെ തൂങ്ങിച്ചത്ത വീട്ടില് ഇവന്മാരെ കുറച്ചു ദിവസം കൊണ്ട് പോയി താമസിപ്പിച്ച നാട്ടുകാരുടെ പേടിയും മാറി കിട്ടും, പിന്നെ വാടക ആളെ കിട്ടും. അവിടെ കൊടുക്ക. ഇതെന്റെ ഔട്ട് ഹൗസിന്റെ താക്കോലാണ്. പച്ചപ്പ് വിരിച്ച പാടങ്ങൾക്ക് നടുവിൽ സുഖശീതളമായ ഒരു സുഖവാസം എന്റെ നിയന്ത്രണത്തിൽ. അവിടെ കുറച്ചു ദിവസം താമസിപ്പിച്ച് നിങ്ങളെ നന്നാക്കിയിട്ട് ഞാൻ വിടും. ദാറ്റ് ഈസ് മൈ ഡ്യൂട്ടി. വാടക കൃത്യമായിട്ട് തരണം. ആ ഇവന്മാരെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോ. പ്രാന്തായിരിക്കും, അല്ലാതെ പിന്നെന്താ. വാ. സാറിന് പന്നി വളർത്തുണ്ടോ? ഇല്ല. പിന്നെ വേസ്റ്റ് ബക്കറ്റിൽ നിന്ന് മുതലാളി ഇങ്ങോട്ട് ബിരിയാണി വാരി കൊണ്ടുവന്ന എന്തിനാ? സാറേ, നാല് ദിവസം പഴക്കമുള്ള ബിരിയാണിയാണ് കേട്ടോ, പന്നി എത്തൂവേ. സാറേ, മറ്റൊന്നര വെറുതെ വിട്ടേക്ക് പാസ്വേഡ് പിടിച്ച് അകത്തേ. ഞാൻ കക്കൂസി പോട്ട് വരട്ടെ. ഇതെന്താപ്പാ പട്ടച്ചാരായത്തിന്റെ ഗോഡൗണാ? അയ്യേ, ഇതെന്തൊരു വീടാടാ. പുള്ളിക്ക് ശ്രീധരൻ കെട്ടിയായിക്കുന്നേ. പുള്ളിയുടെ വൈഫിന്റെ ഫാമിലി ബെസ്റ്റ് ഫാമിലിയാ. ഇത് ഈരാളി മനഃപൂർവ്വം നമ്മുടെ തലയെ കെട്ടിവെച്ചാടാ. ഇതിന് വാടക വേറെ. എന്താണ് എല്ലാവർക്കും പറ്റിയത്? അവന്റെ ചീരി ഞാനിപ്പോ ശരിയാക്കി. എന്തിനാ തള്ളണ? നിങ്ങൾ നോക്കിയേ. എന്താ വാര്രേ നമ്മൾ നന്നാവാത്ത? നാട്ടുകാര് മൊത്തം അറിഞ്ഞു. എന്നെ വീട്ടിൽ കയറ്റുന്ന് തോന്നണില്ല. സാരല്ല, നിനക്ക് ഞാനുണ്ട്. നീയാ? എന്തിന്? ആ ഫോട്ടോ എടുത്ത് വിതരണം ചെയ്ത അവക്കിട്ടൊരു പണി കൊടുക്കണം. അവി, ഇതെന്റെ ആഗ്രഹമായിട്ട് കൂട്ടിയാ മതി. എന്ത് പണി? എന്തു പണിയായാലും വേണ്ടില്ല, അവളെ നാട്ടിക്കണം. എടാ, ഇത് എന്നെ വീട്. കൊറേ ആൾക്കാരെ കാണുന്നുണ്ടല്ലോ, അവള് ചത്തോ? ഹലോ, ഇന്നിവിടെ ചോറൊന്നുമില്ല, പോയിട്ട് പന്ത്രണ്ടാം തീയതി വാ, അന്നാ കല്യാണം. ഇന്ന് വരും നിശ്ചയ. ഇത് തന്നെ അവസരം. അണ്ണാച്ചി, നീ ചെന്ന് അവളുടെ കാമുകരാന്ന് വിളിച്ചു പറ, അവളെ നാറ്റിക്കാം. എന്റെ പട്ടി പറയും, അതിനുള്ള യോഗ്യത അവക്കില്ല മോനെ. നിനക്ക് പേടിയല്ലേ? ആ പെണ്ണൊരു പാവാന്ന് എനിക്കിപ്പോ ഒരു തോന്നല്. വിട്ടുകള പവി, നമുക്ക് പോവാം. നല്ല ധൈര്യം, വെച്ച കാല് പിന്നോട്ടില്ല. നമ്മൾ ഈ നിശ്ചയം കുളമാക്കിയിരിക്കും. ഞാൻ പറയണം. അണ്ണാച്ചി വേണ്ട. അപ്പ ശരി, നമുക്ക് അവിടെ വെച്ച് കാണാ കേട്ടാ. നീ പോയാ, അടി കിട്ടും ഉറപ്പ. ഞാൻ പറഞ്ഞോളാം, പക്ഷെ ഒരു കണ്ടീഷൻ. അടി കിട്ടും മുമ്പ് നിങ്ങൾ ചാടി വീണ് ഇവര് ഭ്രാന്താ ഭ്രാന്താന്ന് പറഞ്ഞ് എന്നെ രക്ഷപ്പെടുത്തിക്കോളാം. ഓക്കെ?
ഒരാളും കൂടി വരാണ്ടേ, അതുകൊണ്ടാ രണ്ടെണ്ണം ഓർത്തി കാണിക്കലടാ. അവളുടെ പേരെന്തായിരുന്നു? മായ. മായ മായ നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്ത് വേണം? അത് തന്നെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്ത് വേണം? അല്ലടോ മായേ, ഇറങ്ങി വാ. നീ പറഞ്ഞതുപോലെ ഇതാ ഞാൻ വന്നിരിക്കുന്നു. എടാ ഓടോ കാരണോരെ. മായേ, ഐ സ്റ്റിൽ ലവ് യു. നമ്മൾ ഒരുമിച്ച് എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടതാ. എല്ലാവരെയും ഉപേക്ഷിച്ച് ഇപ്പം നീ ഇറങ്ങി വന്നാൽ ഞാൻ കൊണ്ടുപോകും. അല്ല, ഞങ്ങൾ വീട്ടിൽ പോവേ. വിശുദ്ധിട്ടല്ലടാ. അത് കേട്ടാ മതിയാ. മതി മതി, ഇനി പോകാം. ഈ ഗ്ലാസ് എവിടെ അല്ലെങ്കിൽ വേണ്ട, കയ്യിൽ കിട്ടാ. ഞാൻ സ്നേഹിക്കുന്ന ആളാ ഇത്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നടക്കും. എന്റെ ഏട്ടന്റെ കൂടെ ഇനി ഏത് അവസ്ഥയിലും ഞാനും ഉണ്ടാവും. എന്തോ ആപത്ത് വരാനുള്ള സൂചനയാണല്ലോ. വേണ്ട വേണ്ടെന്ന് ഞങ്ങളെല്ലാം പറഞ്ഞതല്ലേ, എന്തായിരുന്നു നിന്റെ ആവേശം? ഇങ്ങനെ ഒരു കെണിയിൽ പെടുമോ ഞാൻ അറിഞ്ഞോ? ഇതിന് എവിടെ കൊണ്ടുപോയി കളിയോടാ? എന്താ നടന്നത്? നാടകം. ഇവൻ ഇറങ്ങി വരാൻ പറഞ്ഞു, അവൾ ഇറങ്ങി പോന്നു. സത്യം പറയടാ, ഇതൊക്കെ നിന്റെ പ്ലാൻ ആയിരുന്നില്ലേ? പ്ലാനോ? എന്ത് പ്ലാൻ? ഞാൻ പറയാന്നേ, മരത്തിന്റെ മുകളിൽ വെച്ച് പരിചയപ്പെട്ടു. ലവ് പറ്റി ഫസ്റ്റ് സ്റ്റൈറ്റ്. നമ്മളെ കരണിയേക്കുമ്പോ ഇവര് പ്രേമത്തിലായിരുന്നേ, അത് നമ്മൾ അറിഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഫോണിൽ കൂടെ ആയിരുന്നു ബന്ധം. ശവത്തി കുത്തരുത്, സത്യമായിട്ട് എനിക്ക് ഇവളായിട്ട് ഒരു ബന്ധവുമില്ല. എന്തോ ഒരു ബന്ധവും ഇല്ലാത്ത ഒരു തമ്മിൽ വിളിക്കുമ്പോ ഏത് പെണ്ണാടാ കൂടെ ഇറങ്ങിപ്പോരുന്നേ? ഉവ്വേ, ഞങ്ങള് ഇതൊക്കെ കണ്ടതാണ്. കേട്ടോ, എന്താ നിന്റെ ഉദ്ദേശം? അത് ചേട്ടനല്ലേ പറയേണ്ടത്? എല്ലാം പ്ലാൻ ചെയ്ത് വിളിച്ചിറക്കിട്ട് നമുക്ക് ചേട്ടന് വീട്ടിൽ പോവാ. എന്താടാ ഇത്? ഇനി കളി വിടളിയാ. നിനക്ക് പറയാൻ മടിയാണെന്നറിയാം, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് അറിഞ്ഞു ചെയ്യാൻ തീരുമാനിച്ചു. താലി കെട്ടാ മുഹൂർത്തമായി. നീ ഇത് കൊടുത്ത് റെഡി ആയിക്കേ. മുഹൂർത്തം നിന്റെ ഇതെന്താ വൈകി പോയാ? ലേറ്റായി പോയാ, അതല്പം താമസിച്ചത്. എന്നാലും വിവരം അറിഞ്ഞപ്പോ സത്യം പറഞ്ഞാ ഞാൻ നടങ്ങിപ്പോയി. എടാ പവി, എന്നാലും നിന്റെ ആദ്യത്തെ കല്യാണത്തിന് നീ എന്നെ വിളിച്ചില്ലല്ലോടാ, മോശമായി പോയി. എടാ അവന്റെ അടുത്ത കല്യാണത്തിന് നിന്നെ വിളിക്കടാ. എന്താ ഒരു ഷണ്ട? അതെ, കുട്ടിയെ വിളിക്കുക. മുഹൂർത്തായി പറഞ്ഞ പോലെ. വധു എവിടെ? ശരിയാണല്ലോ. മോള് എവിടെ? മോള്, എടാ ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂവണ്ട. താലി കെട്ടുന്നതിന് മുമ്പ് അമ്മയുടെ കാല് തൊട്ട് വണങ്ങുന്ന ഒരു ഏർപ്പാടുണ്ട്, അത് തെറ്റിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു വിട്ടിട്ടുണ്ട്. ആരുടെ വീട്? ആരുടെ അമ്മ? നിന്റെ അമ്മ. നിന്റെ വീട്? എന്റെ അമ്മ. ഇവനത് എന്തു പറ്റി? ചിലപ്പോ ആദ്യമായിട്ട് കെട്ടുന്നതിന്റെ ടെൻഷനിലായിരിക്കും. അമ്മ എന്നെ അനുഗ്രഹിക്കണം. ഒരുപാട് പ്രതീക്ഷകളുമായാണ് ഞാൻ ഈ വീടിന്റെ പടി കയറിയത്. അമ്മ എന്റെ കൈ വെടിയെടുത്ത്. ഇന്ന് മുതൽ അമ്മയാണ് എന്റെ അമ്മ.
അമ്മേ ദോശ ദോശ എന്തൊരു ഭയങ്കര വിശപ്പാണ് അമ്മേ പ്ലീസ് 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 അമ്മേ ദോശ ഉച്ചക്കാണോ ദോശ ഒഴിക്കുന്നേ എന്റെ ദൈവമേ ഇതുപോലത്തെ സൗഭാഗ്യം എന്നാണെന്നാവോ എനിക്കുണ്ടാവ അവന്റെ ഒരു മണിയറയും മാങ്ങാത്തൊലി ഡാ പവി ഒറ്റ ഒരുത്തനും മിണ്ടി പോരുത് പറയടി നീ ആരാ എന്താ നിന്റെ ഉദ്ദേശം ഹലോ വെറുതെ ചൂടായി സീനൊന്നും ഉണ്ടാക്കല്ലേ നിങ്ങൾ എന്റെ ഉദ്ദേശം ചോദിച്ചല്ലോ നിങ്ങൾ എന്തുദ്ദേശ എന്റെ വീട്ടിൽ എന്റെ നിശ്ചയത്തിന് ആ ഡ്രാമ മുഴുവൻ ഉണ്ടാക്കിയത് അതാദ്യം പറയണം അത് നിങ്ങൾ പറയണം അത് പിന്നെ ഞാൻ അങ്ങനെ വിളിച്ചു ചോദിച്ച് നീ എന്തിനു ഇറങ്ങി വന്നു അതവള് പറയട്ടെ അതും പറ നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഉറപ്പിച്ച കല്യാണമാണ് നിങ്ങൾ മുടക്കിയത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പില് ഞാൻ മാനം കെട്ടവളായി എനിക്കിനി ഒരു ജീവിതം ഉണ്ടോ പറയൂ അതല്ല ഇവിടെ കെട്ടാൻ എന്താ ഭാവി നിനക്കൊരു കുറവ് നിനക്കെന്താണ് എന്നെ പോലെ ഹൈറ്റ് ഇല്ലേ വെയിറ്റ് ഇല്ലേ സൗന്ദര്യല്ലേ ഇവനെ പോലെ വിദ്യാഭ്യാസം ഇല്ല അതിനവ കെട്ടുകാലെന്ന് പറഞ്ഞില്ലല്ലോ വേണ്ട ഞാൻ പോയിക്കോളാം പക്ഷേ നിങ്ങൾ മാപ്പ് പറയണം പിന്നെ മാപ്പ് അല്ലാതെ നീ പോകുന്ന അറിയണമല്ലോ ഇങ്ങോട്ട് വാടി ഗുഡ് ഈവനിങ് എങ്ങനെയുണ്ട് ഇവിടുത്തെ സുഖവാസം അത് പിന്നെ സാറേ എന്താണോ ഈ കാണിക്കുന്നേ ഏതാണോ ഈ പെൺകുട്ടി എടാ എംബോക്കിയാളെ ഒരു പോലീസുകാരന്റെ വീട്ടിൽ വെച്ച് തന്നെ വേണോ ഇതൊക്കെ ഇത് സാർ ഉദ്ദേശിക്കുന്നവരല്ല സാർ തെറ്റിദ്ധരിച്ചതാ ശരിയായ ധാരണ തന്നെ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല എല്ലാം പീഡന കേസ് ചാർജ് ചെയ്ത് ഇങ്ങോട്ട് നീങ്ങിയല്ലടാ സാർ ഇത് കേസ് അതല്ല സാർ ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്ക് പെണ്ണ ഏതാടാ ഞാൻ പറയാം സാർ ഏതായാലും എല്ലാരും അറിയാനുള്ളതല്ലേ ആദ്യം സാറിനോട് തന്നെ പറയാം അല്ലേ പവി സാർ ഇവരെല്ലാവരും കൂടി അതെ സാർ ഞങ്ങൾ എല്ലാരും കൂടി ഇവരുടെ കല്യാണം നടത്തി ഇതാണ് ഇവൻ കെട്ടി പെണ്ണ് മായ അതെ ഇതാണ് കല്യാണം ചെറുക്കൻ പാവി ആണോടോ വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ് അമ്പലപ്പുഴ പാൽപായസം കണ്ടുപിടിച്ച വള്ളത്തോൾ കുമാരനാശാനില്ലേ അദ്ദേഹത്തിന്റെ ഏക മകളുടെ ഒരേ ഒരു മകളാണ് സാർ അവൾ അവളെ പ്രണയിച്ചു എന്നുള്ളത് മാത്രമാണ് ഇവൻ ചെയ്ത ഒരേ ഒരു തെറ്റ് പാലും പായസവും പോലുള്ള ഇവരുടെ പ്രണയത്തെ വീട്ടുകാർ എതിർത്തപ്പോ ഞങ്ങളുടെ മുമ്പിൽ വേറെ വഴികളില്ലായിരുന്നു സാർ വേറെ വഴികളില്ലായിരുന്നു ദീപം ദീപം എന്റെ ഐശ്വര്യമുള്ള വീട്ടിൽ നിന്നും നിങ്ങളുടെ കുടുംബജീവിതം തുടങ്ങട്ടെ പോലീസിന്റെ സഹായം വല്ലതും വേണമെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട നിങ്ങളെല്ലാവരും എന്റെ നിരീക്ഷണത്തിലായിരിക്കും ഇനി വരുമ്പോ കുട്ടിയുടെ കൈകൊണ്ടുണ്ടാക്കിയ പാൽപായസം വേണം പാൽപായസം മാത്രമല്ല സദ്യ ഉണ്ടിട്ടേ ഞാൻ പോകും നല്ല പാചകക്കാരിയാണ് തോന്നുന്നു എന്നാലും എനിക്ക് ഇവിടെ കിട്ടുന്നില്ല ഇവള് എന്തിനാ ശരിക്കും ഇറങ്ങി വന്നതെന്ന് അവള് മുതലയാടാൻ നോക്കിയിരുന്ന കറക്റ്റ് സമയത്താ ഇവൻ കൊണ്ട് ഏണിയാരിത് ഇതിനെവിടെ കൊണ്ടുപോയി കളയും ഒരു പരിഹാരം പറയടാ ഇതെങ്ങാനും വീട്ടിലറിഞ്ഞ ഈശ്വര അതെ ഇവിടെ ഫ്രിഡ്ജും ടിവി ഒന്നും ഇല്ലേ എ സി ഉള്ള ബെഡ്റൂം ഏതാ കക്കൂസി നല്ല എ സി ഉണ്ട് വേണ അവിടെ പോയി കിടന്നോ അവിടെ എന്നും കിടക്കുന്ന മാതിരി നീ തന്നെ കിടന്നാ മതി ഇവിടെ പരിപാടിയൊന്നുമില്ലേ ഒരു വിശേഷ ദിവസമായിട്ട് അയ്യോ ഞങ്ങളെ ആ ടൈപ്പ് ഒന്നല്ല ഞങ്ങളെ ഡീസന്റാ ആണുങ്ങളൊന്നും പറഞ്ഞ് നടക്കുന്നു ബിയറില്ലേ ഹോട്ടം ഞാൻ നിർത്തിയതാ ദേ ചേട്ടൻ ഈ കൂട്ടത്തിലൊന്നും പെടണ്ട കേട്ടോ ഞാൻ നല്ലപോലെ നല്ല വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് അതൊക്കെ അടിച്ച ഒരു ലിറ്റർ വരെ അടിക്കാം അല്ലെങ്കിൽ നീ വീണു പോകും എമർജൻസി എടുത്ത് എമർജൻസി ഒന്നും വേണ്ട ഞാൻ എതിരെടുത്തുണ്ടോ
മെഴുതിരി വെച്ചാക്കണ സ്ഥലം മെഴുതിരിനോട് ചോദിച്ചാലും അറിയാൻ പറ്റുള്ളൂ. അതല്ലേ മെഴുതിരിനടുത്ത് ചോദിച്ചു. അണ്ണാച്ചി നീ തോണ്ടിയോ? ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കൂല. ഇനി ഞാനിവിടെ നിന്നാ ഇവളെന്നെ പിടരക്കത്ത് പ്രതിയാക്കും. ഞാൻ പോരാ. ഇതെന്റെ ഷെയറാണേ. അത് ശരിയാ, നമ്മളും പെടും. വാടാ വാ, ഉള്ള നേരം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം. അത്തിരകാളി നല്ല നിലാവ്. ഹലോ, എങ്ങോട്ടാ? നിന്റെ കൂടെ ഞാൻ ഇറങ്ങി വന്നത്. ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് എനിക്കെന്തെങ്കിലും പറ്റി ആര് ഉത്തരം പറയും? എന്ത് പറ്റാൻ? വല്ല പാമ്പോ മറ്റോ ഇവളെ കടിച്ച പാമ്പ് എത്തു. നിങ്ങൾ വടാ, അവക്ക് എന്തെങ്കിലും പറ്റട്ടെ. എന്തെങ്കിലും ഏ, നിക്ക് നിക്ക്. നീ എന്താ ഇവിടെ? ഞാന് ഇവിടെ ചെറിയൊരു കാവലിന് വന്നു. നമ്മൾ ആരെങ്കിലും ഒരാളോട് നിക്കണം. നേരെ ഒരുപാടായി വീട്ടിൽ ചെന്നില്ല. ഉമ്മ എന്നെ വഴക്ക് പറയും. ഇന്നാളൊരിക്കും ഉമ്മ എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞതാ. എന്ന് മഞ്ഞടാ, വല്ലാത്ത തണുപ്പുട്ടാ. പട്ടറേ അണ്ണാച്ചി പോടാ, ഞങ്ങക്ക് വീടും കൂടി ഉള്ളതാ. പാടാ അണ്ണാച്ചി. അണ്ണാച്ചി പ്ലീസ്. എടാ പവി, പുറത്തുനിന്ന് പൂട്ടണേ. നമ്മുടെ ചരിത്രം നമ്മളായിട്ട് തന്നെ സൂക്ഷിക്കണം. ചരിത്രം ഇപ്പിന് ജീവിച്ചിട്ട് വരില്ല. എനിക്കിതുപോലെ ഇന്നാളൊരു പറ്റു വെച്ചാണ് സുമതിയുടെ വീട്ടിൽ വെച്ച്. വാച്ച്മാൻ, എനിക്ക് കാവലെടുക്ക. ആ കല്യാണം നടന്നിരുന്നെങ്കിൽ എന്നെ ഒരു രാജ്ഞിയായി വാഴിച്ചേന്. എങ്കിൽ ഞാനൊരു രക്ഷപ്പെട്ടനെ. ആ അതൊക്കെ പോട്ടെ. ഏതമ്പലത്തിൽ വെച്ചാ നമ്മുടെ താലിയിട്ട്? അയ്യോ, എല്ലാ അമ്പലവും ഇപ്പൊ പൂട്ടി കാണുമല്ലോ. നമുക്ക് രാവിലെ താലി കെട്ടാം. പോയി കിടന്നു ഉറങ്ങണി. ഇഷ്ടമായില്ലെങ്കിൽ പോട്ടെ. പിന്നെ ഇതുപോലൊരു വഴക്കിലാണ് എല്ലാ പ്രണയ കഥകളും തുടങ്ങുന്നത്. ചിത്രം, കിലുക്കം, വിയറ്റ്നാം കോളനി, ഇതൊക്കെ കണ്ടിട്ടില്ലേ? ഞാൻ അവസാനം കണ്ട പടം ഏതെന്നറിയോ? യക്ഷിയും ഞാനും. എന്തിനാ നിലവിളിച്ച്? ഒരു പ്രാണിയെ കണ്ടിട്ട്. അതിനാണോ അത്ര വലിയ ശബ്ദത്തിൽ അലറിയത്? എനിക്കിവിടെ നിലവിളിക്കല്ലോ, സ്വാതന്ത്ര്യം പോലൂല്ലേ. പിന്നെ ഓടി വരുമെന്ന് അറിയണല്ലോ. വീട്ടുകാരെങ്ങാനും ഇത് അറിഞ്ഞ ചെകുത്താനും കടലിലും നടുക്കായല്ലോ ഈശ്വര. കടല് മനസ്സിലായി, ഇതാരാ ചെകുത്താൻ? വീട്ടുകാര്, അതായത് ഞങ്ങളല്ലേ. നീ എന്താ ഇവിടെ? ഇന്നലെ വീട്ടില് വരാഞ്ഞപ്പോ പുന്നാരമ്മയ്ക്ക് സങ്കടം. വാസുവട്ടൻ പറഞ്ഞു ഇവിടെയാണെന്ന്. അത് മാത്രല്ല, വാസുവട്ടൻ വേറെ ചിലതും പറഞ്ഞു. എന്തു പറഞ്ഞു? പറയാം. എന്താ പേര്? മായ. മായ പേര് തീരെ പോരാ. വേണമെങ്കിൽ മാറ്റാം. ഉയരവും പോരാ. അയ്യ, പിന്നെ ഇതിന് ഇതൊക്കെ മതി. എപ്പ തുടങ്ങിയിരുന്നു ഈ ഇടപാട്? എന്തടപാട്? നീ തെറ്റിദ്ധരിച്ചു. വീട്ടിൽ അറിയരുതേ. വീട്ടിൽ അറിഞ്ഞിട്ടുള്ള കേസെടുക്ക മതി. ഒരു പെണ്ണിനെ ചതിക്കാൻ ഞാൻ കൂട്ടിക്കില്ല. ഞാനും ഒരു പെണ്ണാ. മോൾക്ക് എത്ര വയസ്സായി? 13.
എന്തിനാടി ഇപ്പോഴേ പ്രായം കുറച്ച് പറഞ്ഞു പഠിക്കുന്നത്? നിനക്ക് 14 വയസ്സായി, ചെറിയ വായിൽ വലിയ വർത്തമാനം പറയേണ്ട പ്രായമല്ല ഇത്. ഓക്കേ, ഈ ഫോട്ടോ എന്ത് ചെയ്യണം? ഇത് കണ്ട് ഇഷ്ടം ചോദിക്കാൻ വിട്ടത് അമ്മ. നോട്ടെ, ഹോ നല്ല പെണ്ണ്, എന്തൊരു സൗന്ദര്യം! ആഹാ, പെട്ടെന്ന് കല്യാണം ഉറപ്പിക്കാൻ പറ. പറ 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 രണ്ട് നായികമാർക്കേ സ്വന്തം സിനിമയിൽ മതി. അയ്യോ, നിന്നെ ഞാൻ കൂലിപ്പണി എടുത്ത് പരിചയമുണ്ടോ? ചേച്ചി തന്നെ പോറ്റേണ്ടി വരും. പാവം, തല്ലുകൊള്ളാനല്ലാതെ വേറൊരു പണി അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ അച്ഛനെ കൂട്ടി വരാട്ടോ. അയ്യോ മോളെ, മോനെ, ഇതിപ്പോ നല്ലൊരു കൂട്ടർ വന്നതാ, അവർക്ക് ഉടനെ നടത്തണം. 300,000 രൂപയാ ഓല് ചോദിക്കണത്. ഉമ്മളേടുന്ന മോനെ പെട്ടെന്ന് 300,000 ഉണ്ടാക്കുക. ഈ കേക്ക് ഭാഗത്ത് 20 സെന്റിമീറ്റർ ആയാലും നടത്താൻ പറ്റിയ ബന്ധേനോ? ഓഹോ, അതിനെപ്പറ്റി വല്ല ചൂടുണ്ടാ? ബാക്കിയുള്ളൊരു തീ ചവിട്ടിയാ നിക്കണത്. എന്റെ ഉമ്മച്ചി വെറുതെ ചോദിച്ചാണേ, ചോദിച്ചതാവുന്നതിന് ആളെ കൊണ്ടുവരാൻ പറഞ്ഞ ഇതെന്താ? കാശ് കൊണ്ട് ആള് കവളിക്ക് കതുക, നടക്കുമ്പോ നടക്കും, അത്ര ഉള്ളൂ. ഈ ഉമ്മയ്ക്ക് അതൊന്നും പറഞ്ഞ മനസ്സിലാവൂല. ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചു കൂട്ടിയും പദം പറഞ്ഞും എന്തെങ്കിലും അസുഖം വരുത്തി വെക്കുമ്പോ പഠിച്ചോളൂ. താങ്ങാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ അത് പിടിക്കണോ? ഒരുത്തനുള്ളതും ഇല്ലാത്തതും കണക്കാ. ഉമ്മച്ചി ഇതാരായി പറയണേ?
ആർക്കുത്തരാത്തല്ലാന്ന എല്ലാം ശരിയാക്കില്ലേ മുടുക്കൻ? പുടുകിട്ടില്ല, ആർക്കും പുടിയിട്ടില്ല. ഫാസിലാന്റെ നിക്കാഹ് നടക്കാൻ പോണൂന്ന് ഓരു പറഞ്ഞ കാര്യങ്ങള് മുജീബ് റെഡിയാക്കി നിക്കാഹ് പറഞ്ഞ പോലെ ഉറപ്പിച്ച ദിവസം തന്നെ നടക്കുമെന്ന്. മുഴുക്ക ഇതെങ്ങനെ ശരിയായി? നീ ബേജാറാവുണ്ടാന്ന്. കാസിം ഭായി സ്പോൺസർ ചെയ്ത. ഏത് കാസിം ഭായി? കൊച്ചി കാസിം ഭായി. ആരായാള്? അയാളെന്തിനാ നമ്മൾ സ്പോൺസർ ചെയ്യുന്നേ? എടാ പഹയ, അയാള് വലിയ കാട്ടു മനസ്സുള്ള ഒരു മനുഷ്യനാ. ഏതോ പള്ളി കമ്മിറ്റിയോ മഹൽ കമ്മിറ്റിയോ പറഞ്ഞറിഞ്ഞ് ആ വലിയ മനുഷ്യൻ നമ്മളെ സഹായിച്ചൊന്ന് കൂട്ടിക്കോ. ക്രെഡിറ്റ് അനക്കിരിക്കട്ടെ. അന്റെ അവസ്ഥ എനിക്കറിയാലോ. എന്നാലും ഇനി എന്ത്? എന്നാലും ബ്രാൻഡ് ഏതായാലും പൂസായ പോരെ എന്നല്ലേ പ്രമാണം? അത് തന്നെ. കതിർക്കോ ചിക്കൻ വന്ന, അതാ ചെമ്പെടുത്ത് മാറ്റോക്ക്, ഞാൻ പ്രസന്റേഷൻ വാങ്ങിക്കാം. അതേ വന്നു. ഹായ് ഫ്രണ്ട്. അതേ വരികയാണെന്നേ. എന്തിനെങ്ങനെ വേളം വെക്കുന്നേ? ഇതൊരു കല്യാണ വീടല്ലേ, ഒരു ഓളമൊക്കെ വേണ്ട. റസിയ പാത്തുമ്മ മൈലാഞ്ചിറിന് അണ്ണൻ ഇട്ടേരട്ടാ. ഇരിക്കട്ടെ, ഇട്ടോ 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 ഇട്ടോ. ഞാൻ ഇട്ടേരാ. മയിലിന് വരച്ചിരട്ടെ. ഒന്ന് വഴി വഴി വിട്ടെ. ഒന്ന് ചാടി ചാടി നിക്ക്. എന്താണ് കല്യാണമല്ലേ? ഞാൻ ഹാജിയാർക്കോട് കൊടുത്തു കൊടുക്കല്ലേ. അത് ഞാൻ സോഡ വെച്ചിട്ടെ. പടച്ചോനെ നമുക്ക് ഇടാട്ടാ. മൂക്കുത്തി വരക്കട്ടെ. മയിലാഞ്ചെങ്കിൽ മയിലാഞ്ചി. ഇത് കട്ടുറുമ്പോട്ടാ. അവളൊന്നും കേറിയല്ലോ. ഏയ് ഒരു ചാൻസും ഇല്ല. നല്ലോണം വരട്ടി ഇരുത്തിട്ടാ ഞാൻ വന്നത്. ഓക്കെ. അല്ലേ ഇവളെന്താ ഇവിടെ? അത് നിന്റെ വീട്ടുകാരും കൂടെ. എടാ എന്ത് ചെയ്യൂടാ? അത് ശരി, നീയല്ലേ പറഞ്ഞ വരട്ടി ഇരിക്കുന്നു. എന്നിട്ടിപ്പോ കയറി വന്നാക്കണം. എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ നിങ്ങളെ പണി നോക്കൂ. തീർക്കില്ല, ഞാനും മനുണ്ട്. പേടിക്കണ്ട, ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. ജ്യൂസ് കണ്ടു. ഭവി, നിന്നെ ആരോ അന്വേഷിക്കുന്നുണ്ട്. ഭവിയല്ലേ? ആരാ? അപ്പ എന്ന് നടത്തും? എന്ത്? അത് ശരി, നിങ്ങളുടെയൊക്കെ കാര്യം കഴിഞ്ഞപ്പോ എന്താന്നല്ലേ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ ആരാ? നായിന്റെ മോനെ, നിനക്കൊന്നും മനസ്സിലാവില്ല. കാസിംബായുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ചിട്ട് കല്യാണമൊക്കെ ഉഷാറാക്കി. ഇനി കാസിംബായി ഏൽപ്പിക്കുന്ന പണി ചെയ്തില്ലെങ്കിൽ നിങ്ങളെ എല്ലാത്തിനെയും കൊന്നുകളയും. കല്യാണ പെണ്ണിനെയും ചെക്കനെ അടക്കം മനസ്സിലാണ? മോനെന്താ എവിടെ നിക്കണ്? അങ്ങോട്ട് വരി, അവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കണ്. ഇങ്ങോട്ട് ബാ. നീ എന്നാ അനുഭവം കണ്ടുപിടിക്കാൻ പോവാണോ? അതെ, അവനെ അവമാരി പിടിച്ച് വരട്ടേന്റെ സംഘമാണ്. നീ അത് വിടും. മറ്റു ഏതോ ക്വട്ടേഷൻ വന്ന ചീള് ടീമിന് ആളും മാറിപ്പോയാണ്. അതല്ലടാ നമ്മളെ ഉദ്ദേശം തന്നെയാ. എന്നാ അതിനുള്ള ധൈര്യം? ചെമ്പേരിക്കാർക്കോ ആലക്കോടുകാർക്കോ മാത്രേ ഉള്ളൂ. അവരാണെങ്കി ഇന്ന് നേരം വെളുക്കണേക്കുമ്പോ നമ്മ പണി കൊടുക്കുന്നു. കല്യാണത്തിന്റെ ചെലവാണ്.
ഇനി കുടിക്കരുത്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്ലീസ് ഒന്ന് വാ. ഓടി, ഞാൻ കുടിക്കണോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് നീയാണോ? പറ പവി, സീരിയസ് ആയിട്ട് കേൾക്കണം. ആരത്? നീ കുറച്ച് അവിടെ കേടാ, അവിടെ കിടക്കടി. എടാ പവി, എടാ തടിയ, നമ്മളെ മായ എന്താ മായക്ക്? മായ കാണാനില്ല. നിങ്ങളൊന്ന് പവി, നമ്മളിനി എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യാൻ, അവള് വന്ന പോലെ പോയി കൂട്ടിയാ മതി. നമ്മൾ അവളെ അകത്തിട്ട് പൂട്ടിയതല്ലേ, പിന്നെ എങ്ങനെ ഇറങ്ങിപ്പോകും? എങ്ങനെ പോയാലും വേണ്ടില്ല, നമ്മുടെ തലേന്ന് ആ ശല്യം ഒഴിവായി. എടാ പാറേ, നീ അത് പറയരുത്. നിന്റെ പെങ്ങടെ കല്യാണം നടത്തിയ കാശിന്റെ പേരില്ല ഈ പുകിലൊക്കെ. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞില്ലേ, ഇതിന്റെ പിന്നിൽ ആ കാസിംഭായിയുടെ ടീം തന്നെയാ, അല്ലാതെ ആലക്കോടും ചെമ്പരി ഒന്നും അല്ല. പക്ഷേ ആരെ ഈ കാസിംഭായി? നമ്മൾ എന്ത് പണി ഏറ്റെ ഒന്നും മനസ്സിലാകുന്നില്ല. ഹലോ, ടെൻഷനിലാണോ? എങ്കിൽ ഗാനങ്ങൾ കേൾക്കാം, മലയാള സിനിമ ഗാനങ്ങൾക്ക്. ഓപ്പ്, അവളുടെ ഒരു കോളർ ട്യൂൺ. ഇത് മായയുടെ ഫോണല്ലേ? നീ ഫോൺ എടുക്ക്, എടുക്കുക. ഹലോ കാസിം ഭായ്, കൊച്ചി കാസിം ഭായ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം ഫോണിന്റെ സ്പീക്കർ ഓൺ ചെയ്യുക. നിങ്ങളിപ്പോ ആ പെൺകുട്ടിയെ അന്വേഷിക്കുകയാണല്ലേ? അവൾ എന്റെ കസ്റ്റഡിയിലുണ്ട്. ആരാണ് നിങ്ങൾ? നിങ്ങൾക്ക് എന്ത് വേണം? മേടിച്ച കാശിനു പകരം പണി നടത്തണം. അത് കൃത്യമായി ചെയ്താൽ ഞാൻ അവളെ വിട്ടുതരാം. മായക്ക് എന്തെങ്കിലും? ഇപ്പൊ ചില്ലറ പരുക്ക്, അത്രമാത്രം. ഓ, അത്രേ ഉള്ളോ? നിങ്ങൾക്ക് എത്ര ചെലവായി? പണം ഞങ്ങൾ തിരിച്ചുതരാം. അതുവരെ ഒരു ഉറപ്പിന് ഇവള് ഇവിടെ ഇരിക്കട്ടെ. പോലീസിൽ അറിയിക്കാതിരിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതെ കാസിം ഭായ്, ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? മായ പവിയുടെ ഭാര്യ. ഞാൻ ചോദിച്ചല്ലോ. സാറ് ചോദിക്കുമല്ലോ. കേട്ടാ കേട്ടാ, പെണ്ണിന്റെ ശബ്ദം ഉണ്ടാക്കണ കേട്ടോ. തന്റെ ഭാര്യ കള്ളി കൊണ്ടാണോ കൊടുക്കുന്നത്? അയ്യോ, തെറ്റിപ്പോയി സാർ. ആ, ഇനി തെറ്റരുത്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ദേ ഫോൺ അടിക്കുന്നുണ്ടല്ലോ,
എന്തായാലും എടുക്കാത്തത്? സാർ അത് മായയുടെ ഫോണാ. അതുകൊണ്ട് ആരെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുകയാണെങ്കിലോ ഞാൻ എടുക്കാം. ഹലോ, ആരാ? എന്തു ഭായ്? മീരാബായ് ഫ്രണ്ടാ? ആ മായ കുളിക്കുക, ഞാൻ അവളുടെ അങ്കിളാ. ശരി, ഓക്കെ, മായയുടെ ഫ്രണ്ടാ. പറഞ്ഞേക്ക്, സി യു. അല്ലേ, വേണ്ട, കുളി കഴിഞ്ഞ് വരട്ടെ, ഞാൻ തന്നെ പറഞ്ഞോളാം. അയ്യോ സാർ, മായ കുളിച്ചിറങ്ങാൻ ഒരുപാട് രാത്രിയാവോ? ഇല്ലല്ലോ, ഞാൻ മോളെ കണ്ട് വിവരം പറഞ്ഞ് സദ്യ ഉണ്ടിട്ടേ പോവും. അരമണിക്കൂറായി എന്തേലും കഴിച്ചിട്ട്. ഹലോ, എസ് ഈരാളി സ്പീക്കിംഗ്. ഈരാളി സാറേ, ഇത് നോമാണ്, ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാണ്. ഐ സൊസൈറ്റിയുടെ ഫുഡ് ഫെസ്റ്റിവൽ ഇന്ന് ആരംഭിക്കാണ്. ആഹാ, ഇത്തവണ ഞാനാണോ ചീഫ് ഗസ്റ്റ്? ഐ, ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്താണെന്ന് അറിയില്ലേ? അയല അലുവയും കരിമീൻ കടല പ്രഥമനുമാണ്. സാറ് തന്നെ വേണം ആദ്യം കഴിച്ച് ഉദ്ഘാടനം ചെയ്യാൻ. എന്താ, നേരത്തെ എത്തില്ലേ? ഞാൻ ഇതാ പുറപ്പെട്ടു തിരുമനി. എല്ലാം മനസ്സിലായി, പിന്നെന്താ ടോട്ടി ടം ടം ബളോന്ന്? പുതിയ ഐറ്റംസ് വല്ലോ ആവോ? എന്തായാലും പോവാ. ഹലോ കാസിം ഭായ്. എന്റെ ഫോൺ കട്ട് ചെയ്തല്ലേ. പവി, പവി, എന്നെ രക്ഷിക്കണം. പവി, പവി, പ്ലീസ് പവി, വേഗം വരണം. പവി, പവി, പ്ലീസ്, പവി, പ്ലീസ്. മായ ഒന്നും ചെയ്യരുത്. കേട്ടല്ലോ, എന്റെ അടുത്ത് സ്മാർട്ട് ആവാൻ ശ്രമിക്കരുത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറയാം. മായയെ കാണാതായ മുറിയുടെ കതകിന്റെ പുറകിൽ ഒരു ഫോട്ടോ കാണും, വിത്ത് അഡ്രസ്. അയാളെ എനിക്കായി നിങ്ങൾ തട്ടിക്കൊണ്ടുവരണം. എത്രയും പെട്ടെന്ന് കാര്യം സാധിച്ച അത്രയും പെട്ടെന്ന് മായ അവിടെ എത്തും. അല്ലെങ്കിൽ ഇതാണോ വലിയ ആനക്കാര്യം? ഞാനങ്ങോട്ടി ഒന്ന് വിരിഞ്ഞു നിന്ന പേടിച്ച് വേറെ ചോച്ചാനിച്ചവൻ എന്റെ കൂടെ ഇങ്ങ് പോരും. പിന്നെ ബലാസംഗോ കിട്ടാപ്പോ ഒന്നും വേണ്ട. ഒരു പാവം മണ്ണുണ്ണി. എടാ പന്ന നായിന്റെ മോനെ, നീ മംഗലാപുരത്ത് കാണിക്കുന്ന അറിവാണിത്രം ഉപ്പള ചെക്ക് പോസ്റ്റ് നിപ്പുറത്തെടുത്താൽ ഈ ചന്ദ്രബോസ് ആരാണെന്ന് നീ അറിയും. ബേക്കൽ കൊച്ചി റേഞ്ചില് പുറത്തുനിന്നൊരാള് കേറി കടത്ത് നടത്തി എന്നറിഞ്ഞാൽ അന്ന് തീർക്കും ഞാൻ. എന്ന് പറയും നിന്റെ ഉപ്പള റെഡ്ഡി ചേട്ടയോട്. അയാളൊരു ചവിട്ടേ, ഒരു ഒന്നൊന്നര ചവിട്ടാണ്, ഭയങ്കരം തന്നെയല്ലേ. ഇതാണോ മണ്ണുണ്ണി? എങ്ങനെ നീ ചെന്ന് നിന്ന ഓച്ചാനിച്ചിങ് വരും. അയ്യോ മോളാളി, എന്നൊന്നും ചെയ്യല്ലേ മോളാളി, എനിക്ക് കുടുംബ കുട്ടികളും ഉള്ളതാ. നീ എന്താടാ ചുമ്മാ വായിട്ട് നടക്കുന്നത്? നീ എന്താടാ പറഞ്ഞേ? സത്യമാ സാറ്, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പോയി കളയണ. നമ്മുടെ ബോസിനെന്തെങ്കിലും വല്ല താനിതറിഞ്ഞതായി ഭാവിക്കണ്ട. പുള്ളിയുടെ ഒരു ചെവിയും കണ്ണും വീക്ക. വീക്ക എന്ന് വെച്ചാ പോക്ക. ഏ, പണ്ടൊരിക്കൽ എവിടെ നിന്നോ കിട്ടിയ പണിയാ. ബോസ്, തമ്പി സാറിന് മംഗലാപുരം റെഡിയായിട്ട് എന്തോ ഒരു ഏർപ്പാടുണ്ട്. ഇന്നലെ ഞാൻ ക്ലബിൽ വെച്ച്. തമ്പി, നീ എപ്പോഴൊക്കെ ദുബായിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ എന്റെ ബിസിനസിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ ഈ അവസ്ഥയിലാക്കിയവരാണ് നിന്റെ ചങ്ങാതിമാരെന്ന് ഞാൻ അറിഞ്ഞു. തമ്പി, അത് വേണ്ട. ഏയ്, എന്താ അണ്ണനുമായിട്ടൊരു പ്രശ്നം? എന്ത് പ്രശ്നം? എടാ നിക്കടാ, ഞാൻ പറയട്ടാ, 2:30 അമ്പലി പിടിച്ച ജീവൻ പോണതിന് മുമ്പ് കുയിലമ്പാടിയിൽ എത്താം. അപ്പൊ നിങ്ങൾ ആരും ഇതിന് കൂടെ നിക്കില്ലെന്നാ? നിങ്ങളെന്നല്ല, നമ്മൾ ആരും ഇതിനില്ല. എന്റെ പവി, പാകിസ്ഥാനിൽ പോയി ദാവൂദ് ഇബ്രാഹിമിനെ പിടിക്കാൻ പറഞ്ഞ ഞങ്ങൾ പോകാം. നിങ്ങൾ വന്നേ പോരാ. പോയിക്കോടാ, പോയിക്കോ, ഞാനിത് ഒറ്റയ്ക്ക് നേരിട്ടോളാം. ബെസ്റ്റ് ഫ്രണ്ട്സ്.
മൈക്കിൾ പറഞ്ഞ ആൾക്കാർ വരുന്നുണ്ട്. My name is Red. I am Black. I am Mr. White. മൈക്കിൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. Yes. നിങ്ങൾ ഒരാളെ കിഡ്നാപ്പ് ചെയ്യണം. Yes. ആള് ചില്ലറക്കാരനല്ല. സാറ് ഡീറ്റെയിൽസ് നടെ. Mr. Black and White, please come. ഇയാൾ ഇയാളെ തന്നെയാണോ തട്ടിക്കൊണ്ട് വരാൻ ഉദ്ദേശിക്കുന്നത്? വലിയ വലിയ ആൾക്കാരല്ലേ, എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടാവും. നമുക്ക് കാശ് കിട്ടിയ പോരെ. അപ്പോ ഞങ്ങൾ ഇയാളെ കിഡ്നാപ്പ് ചെയ്തതിനു ശേഷം ആരുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്? ഞാനുമായിട്ട്. ഹലോ. യെസ്. അതെന്റെ ഇരട്ട സഹോദരനാണ്. ഞങ്ങൾ ഊഹിച്ചു, അത് തന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നാളെ ക്ലബിലൊരു ഡിന്നർ പാർട്ടി ഉണ്ട്. എക്സ്ക്യൂസ് മീ സർ. താങ്ക്സ്. സാർ പ്ലീസ്. നോ താങ്ക്സ്. കാള ഹലോ കാസിം ഭായ്, ഇത് ഞങ്ങളാ. നിങ്ങൾ പറഞ്ഞ കാര്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആളിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. വെരി ഗുഡ്. എന്താ പറഞ്ഞ? വെരി ഗുഡ്. കൃത്യം 11:20 ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ കാസിം ഭായ്. ഓക്കെ ഓക്കെ ഓക്കെ. കിട്ടിയോ കിട്ടിയോ? അടിയുന്നുണ്ട് അടിയുന്നുണ്ട്. മുണ്ട
എടുക്കുന്നില്ലല്ലോടാ. പണ്ടാരോ നിർത്ത്, അത് ഓഫി വൈറ്റ്. എടുക്കുന്നില്ലല്ലോ. വീണ്ടും വിളിക്കുന്നു. ആ എടുക്കെ, എടുത്തിട്ട് പറ. സാറല്ല, സാർ ദുബായിക്ക് പോയിരിക്കുകയാണെന്ന് പറ. ഹലോ 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 സാറല്ലേ? സാറില്ല, സാറില്ലേ? സാർ എവിടെ പോയി? സാർ ദുബായിക്ക് പോയിരിക്ക, ഒരാഴ്ച കഴിഞ്ഞ വരൂ. ഒരാഴ്ച കഴിഞ്ഞോ? ഓ മൈ ഗോഡ്. നിങ്ങൾ ആരാ? എന്തു വേണം? അതെ, സാറ് ഞങ്ങളെ ഒരു പണി ഏൽപ്പിച്ചായിരുന്നേ, അത് ഞങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു തീർത്തു. അതിന് അതിന്റെ പേയ്മെന്റും മറ്റു കാര്യങ്ങളും സംസാരിക്കാനായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കൂ. ഒരാഴ്ച വരെ പിടിച്ചിരിക്കാൻ പറ്റില്ല സാർ, ഒരുപാട് കാശ് ചെലവായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. കട്ടായി. ഏതോ പിച്ചക്കാരൻ പൈസക്ക് വേണ്ടി കരയുന്നു. എന്താ കഥ? പരട്ട ചേട്ടകളെ, ഞാൻ തന്ന കൊട്ടേഷനിൽ എന്നെ തന്നെ ആപ്പിലാക്കിട്ട്. നായിന്റെ മക്കളെ, എന്നിട്ടവനെ മറ്റാരോ തട്ടിക്കൊണ്ടു പോയല്ലേ? ഡോണ്ട് വറി സാർ, അത് മറ്റാരുമല്ല, ഞങ്ങൾ തന്നെ ബി ടീമാ. ബി ടീമോ? അതെ സാർ, അതെ അതെ സാർ. സേഫ്റ്റിക്ക് വേണ്ടി ഞങ്ങൾ തന്നെയാണ് ബി ടീമിനെ തയ്യാറാക്കി നിർത്തിയത്. അവരാണ് തട്ടിക്കൊണ്ടു പോയത്. ഞങ്ങൾ അവരെ കണ്ടിട്ട് സാറിനെ അങ്ങോട്ട് വിളിക്കാം. അടിച്ച് ഓവറാക്കരുത്, 11 മണിക്ക് അവിടെ എത്തേണ്ടതാ. വണ്ടി ലോക്കല്ലേ, അയാൾ അങ്ങനെ ഇറങ്ങിപ്പോ. വണ്ടി ലോക്ക, അയാൾ ലോക്ക, പിന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇതാണെന്നും പറഞ്ഞോണ്ട് ഒരു പെഗ് ക്ലോറോഫോമിൽ പെപ്സി കലക്കി കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. നമ്മൾ അവിടെ കിഡ്നാപ്പ് ചെയ്യാൻ ചെന്നപ്പോ അവിടെ വേറൊരു ഗ്രൂപ്പ് ഉണ്ടായില്ലേ, അവരെ ആരെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നായിരിക്കും? ഇത് കിഡ്നാപ്പിന്റെ സീസൺ ആണെന്ന് തോന്നുന്നു. ആ മരം സൈസ് കണ്ടില്ലേ, ഏതോ വലിയ ഗ്യാങ്ങിലെ ടീമായിരിക്കും. ഇനി എങ്ങോട്ട് പോകും? ഗോവയ്ക്ക് പോയാലോ? ഗോവ കൊണ്ടോട്ടിക്ക് പോകാനുള്ള കാശില്ല. എന്നാലും നമ്മളെ കടത്തി ഒട്ടിയവന്മാർ അത്ര നിസ്സാരന്മാരല്ല. അവർ ഡി കമ്പനിയുടെ ആൾക്കാരാണെന്ന് തോന്നുന്നു. അതെ അതെ. അക്ക ഇക്ക വെക്കാൻ പോക്കോ, അത്തി പഴം കൊത്തി തിന്നു, തത്ത മൈന പ്രാവ് കാക്ക. അപ്പൊ നീ പൈസ കൊടുക്കണം. അയ്യോ, ഞാൻ കൊടുക്കാനിരുന്നതാ, നിനക്ക് നിനക്കല്ലേ. സമയമായി, പോവാം. ഉപ്പി ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. ഉപ്പി നീ കൊണ്ടുപോയിക്കോ, അതിനകത്തുള്ളത് എനിക്ക് വേണം. നമ്മക്ക് വേണം, ഇതും വേണം എനിക്ക്. നമ്മുടെ ടൈം അത്ര ശരിയല്ല. തൊപ്പിയല്ലേ പോയുള്ളൂ, തലയുണ്ടല്ലോ. യെസ്, യു ആർ കറക്റ്റ്. പോലീസ് എനിക്കില്ല. സൂക്ഷിക്കണം കേട്ടോ, രണ്ട് സൈഡിലും പോലീസ് ഷേക്കിംഗ് ഉണ്ട്. ചേട്ടനെ ആദ്യം ചേട്ടനെ സൂക്ഷിക്കും, ഇല്ലെങ്കിൽ പോലീസുകാർ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചേട്ടനെ സൂക്ഷിക്കും. സഹായം ചെയ്യാന്ന് വെച്ചാല്. എടാ, ഞാൻ ഓർഡിനെ അടിച്ചിട്ടുള്ളൂ, സ്മെല്ലില്ല, വണ്ടി ഞാൻ ഓടിക്കാം. അതിന്റെ അല്ലട വണ്ട, നമ്മുടെ കയ്യിൽ സാധനം ഇരിപ്പില്ലേ? ആ സാധനം ദേ ദേ ഇരിക്കുന്നു. ഡോറ് തുറക്കരുത്, അതിന് ചില മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെ അളിയാ ഐഡിയ, ഇതിനെ നമുക്ക് ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്താലോ? പോലീസ് പിടിച്ച രോഗിയാന്ന് പറയാം. എപ്പടി ഇനി അത് തുറന്നേ? എടാ, തുറക്കാൻ പറ്റുന്നില്ലല്ലോ. എടാ, ഈ ഡോറ് തുറക്കുന്നതിന് ചില മെത്തേഡ്സ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. നീ അടച്ച, അതടച്ച, കണ്ടോ? ഇനി ഇത് തുറന്ന ഞാനെപ്പോഴും പറഞ്ഞില്ലേ തുറക്കാൻ പറ്റില്ല. ഇതടച്ച്, അതിന് അതടച്ച്, അതിന് ഇത് തുറന്നേ. രണ്ടുപേരും മിണ്ടരുത്. ന്യൂട്രാക്കടാ, തള്ളു.
ഇങ്ങനെ തുറക്കണം, ആരും വേണ്ട. വണ്ടി എടുത്തു. എന്താ സാറേ പ്രശ്നം? കേരളം മുഴുവൻ തീവ്രവാദ ഭീഷണിയാ, വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം. എന്താണ് ആ ശവോ? അതോ ആക്സിഡന്റ് ദിവസോ? ശവോ ബോസ്? ബോസോ ആക്സിഡന്റ് കേസാ സാർ? ഈ ബോഡി ഡെഡ് ബോഡി ആവുന്നതിന് മുമ്പേ ഞങ്ങളങ്ങ് വേഗം പോയിക്കോട്ടെ. ആ ശരി ശരി, പോയി പോയി പോയി. വണ്ടി എടുക്ക് വണ്ടി എടുക്ക്. വെരി ഗുഡ്. എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ നമ്മളെ കൈകൊണ്ട് ഇയാളെ കൊല്ലണ്ട. വല്ലോ കടലിലോ റെയിൽവേ ട്രാക്കിലോ? യെസ്, റെയിൽവേ ട്രാക്ക്. നിങ്ങൾ അന്നേ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്നേ നാട് വിട്ടു പോയേനെ. എടാ നിങ്ങളോ പെട്ടു, എന്തിനാടാ ഈ കേസൊക്കെ എന്നോട് വന്ന് പറയുന്നേ? ഉറക്കം കെടുത്തായി. വാസു, അല്ല വാസു അണ്ണാ, അങ്ങനെ പറയുന്നത്. കാസിം ഭായി നിങ്ങളെ പിന്നീട് വിളിച്ചപ്പോ നിങ്ങൾ ഫോൺ എടുത്തില്ല എന്നല്ലേ പറഞ്ഞത്? എങ്ങനെ എടുക്കും, എന്താ പറയാ? അയാള് രക്ഷപ്പെട്ടെന്നോ പറ്റിച്ചെന്നോ അതോ കാണാനില്ലെന്നോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് അയാളെ അങ്ങോട്ട് വിളിക്കാം. എന്നിട്ട്? ഹലോ മിസ്റ്റർ കാസിം ഭായ്, മൈ നെയിം ഈസ് പെരേര. പെരേരയോ? ആ പിള്ളേരെവിടെ? പറയാം. ബൈ ദ വൈ മിസ്റ്റർ കാസിം ഭായ്, നിങ്ങൾ ഏൽപ്പിച്ച പണി ആ പിള്ളേർ ബൈ ദ വൈ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോ മിസ്റ്റർ കാസിം ഭായ്, ബൈ ദ വൈ നിങ്ങൾ അയാളെ തട്ടിക്കൊണ്ടുവരാനാണോ പറഞ്ഞത്, അതോ തട്ടിയിട്ട് വരാനാണോ? ആ പിള്ളേര് തട്ടി എന്നാണല്ലോ പറഞ്ഞത്. തട്ടി, കറക്റ്റ്. അതാണ് സംഭവിച്ചത്, ഞാൻ അയാളെ തട്ടി കൊന്നു. കൊന്നോ? പേടിച്ചു പോയോ? എന്നിട്ട് ആ ബോഡി കഷണം കഷണമാക്കി ഞാൻ വളർത്തുന്ന മുതല കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊടുത്തു. പകരം പണം മതിയെങ്കിൽ ഒരു 10-15 crore ഞാൻ പട്ടിക്ക് ബിസ്ക്കറ്റ് വാങ്ങിയതിന്റെ ബാലൻസ് ഐ വിൽ ഗിവ് യു. ഞാൻ നിങ്ങൾക്ക് തരാമെന്ന്. ഓലത്തി, നീ ഇങ്ങനെ ജോസ് പ്രകാശ് കളിച്ച് എനിക്കിട്ടുണ്ടാക്കണ്ട. അങ്ങനെ നീ തട്ടിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ശവം എനിക്ക് കാണണം, അല്ലെങ്കിൽ ഉറപ്പിച്ചോ നാളെ ഇവളുടെ ശവം കായലി പൊങ്ങും. കേട്ടോടാ മുതല കുഞ്ഞിന്റെ മോനെ. ഡാ സംഗതി സീരിയസ്, അയാൾക്ക് ശവം കാണണമെന്ന്. പറഞ്ഞു ഡ്രാമ കളിക്കാൻ, ഇനി ശവത്തിന് നീ തന്നെ കൊണ്ടു കൊടുക്ക്. അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞിട്ട് പോയാലാ നില്. ശവം ശവത്തിന് ഞാൻ കൊണ്ടുപോയി കൊടുക്കും. മോർച്ചറിയാണ്, ബഹളം വെച്ച് ശവങ്ങളെ ഡിസ്റ്റർബൻസ് ആക്കരുത്. മിണ്ടാതവാ. ആയിരിക്കുന്നതാണ് മോർച്ചറിയ കുട്ടപ്പൻ. ഈ കുട്ടപ്പന്റെ വിസയിൽ എത്രയോ ശവങ്ങൾ വിദേശത്തേക്ക് കടന്നിട്ടുണ്ടെന്നറിയോ? ഞാൻ വാസു. ജീവനുള്ള ശവത്തിനെ കണ്ട എനിക്ക് പേടിയാ. അതെ, എനിക്കൊരു ചരക്ക് വേണം. പഞ്ഞി സ്പിരിറ്റ് സിറിഞ്ച് കംപ്ലീറ്റ് സ്റ്റോക്ക് തീർന്നു. അതൊന്നും അല്ല,
എത്ര അളവ്? 5x11 അല്ലേ? 5x11 ഒരു ബോഡി. നീയും ബിസിനസ് തുടങ്ങിയോ? എങ്ങോട്ട്? കടത്താനല്ല, കടത്താന റെയിൽവേ ട്രാക്കിൽ. മനസ്സിലായില്ലേ? വണ്ടി ഇടിച്ച് പല ഡിസൈനിൽ ഫ്രാക്ചർ ആയതുകൊണ്ട് നല്ല സുന്ദര കുട്ടപ്പന്മാരുണ്ട്. ഏത് വേണം? ഏതായാലും നിങ്ങൾ എന്നാ ഇനി അടവയ്ക്കുന്നത്? ഒറ്റയ്ക്ക് വലിപ്പിക്കാ. ഓ, ഇത് ചെറുതാ. ഈ 5x11 എന്ന് പറയുമ്പോ 5x10 ആയത് നിങ്ങൾ സഹിക്കുവാടേ. അത് ആറുണ്ട്, അന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. മതിയല്ലോ, കാശ് തന്നിട്ട് കൊണ്ടുപോവാ. എന്തായാലും നാളെ ബോഡി തിരിച്ചറിയാൻ പറ്റാത്ത രീതി വണ്ടി കയറണം. അതുപോലെ എന്നാ നമുക്കൊരു കാര്യം ചെയ്ത് അവിടെ ഇടാ. വാ. എടാ പവി, ഇത് നോക്കി പവി. നമ്മളാ പാളത്തിലിട്ട് ശവം അത് വിട്ടുകളപ്പനെ. താങ്കൾ വിളിച്ച വോഡഫോൺ നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. സാർ, സാർ ഉദ്ദേശിക്കുന്ന ആളാണോ ഇത്? അതെ, എന്റെ ബ്രദർ. ആരായിരിക്കും ഇത്രയും ക്രൂരമായി? സാർ പ്ലീസ് റിലാക്സ്. എന്തായി? മൈക്കിളിന്റെ പിള്ളേര് കൊള്ളാം, അവരെ സെറ്റിൽ ചെയ്തല്ലോ. ഓഫ് കോഴ്സ്. എടാ വാസു, എടാ പവി, എടാ എന്റെ വീട്ടില് പോലീസ്. പോലീസുകാരും പട്ടിയും ഒക്കെ ഉണ്ട്. അവരുമ്മച്ചോട് എന്തൊക്കെ ചോദിക്കണ്ട്? ഒന്നും മനസ്സിലാവണില്ല. ഹലോ, നീ ഇതെവിടെയാ കുട്ടി? എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്. അല്ല അമ്മേ, അത് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്ത് പ്രശ്നം? നീ ഒന്നിങ്ങ് വരാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. അമ്മേ, ഹലോ, 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 ആരാ? എന്താ? ഹലോ, ഹലോ അമ്മേ. ഹലോ, എന്താടാ പോലീസ്? എന്താന്ന് പറ. ചോടിയോടി മടുത്തടാ. നമ്മളെന്താ ചെയ്ത്? നമ്മളിതിനെ പോലീസിനെ പേടിക്കുന്നേ? ഒന്നെങ്കിൽ പോലീസ് അല്ലെങ്കിൽ കാസിം ഭായി. പവി, നമ്മൾ തട്ടിക്കൊണ്ടുവന്ന ബോസ് മരിച്ചു എന്നാ പോലീസിന്റെ ധാരണ. കൊന്നത് നിങ്ങളും. നിങ്ങളല്ല, നമ്മള്. നമ്മളെ കൊടുക്കുന്ന എന്തൊക്കെയോ തൊണ്ടി സാധനങ്ങള് ആ റെയിൽവേ ട്രാക്കിൽ നിന്ന് പോലീസിന് കിട്ടിയിട്ടുണ്ട്. ട്രാക്കിൽ നമ്മൾ കൊണ്ടിട്ട ശവം ഇപ്പൊ ബോസിന്റെ. അതിനാൽ ചത്തിട്ടില്ലല്ലോ, നമ്മുടെ കസ്റ്റഡിയിലല്ലേ. ഇനിയിപ്പോ നമ്മളെന്ത് ചെയ്യൂടാ? നമുക്ക് ഈരാളിയോട് പോയി പറയാടാ നമ്മളെ തൂക്കിക്കൊല്ലോന്നില്ലല്ലോ. എനിക്കിട്ട തന്നെ പടത്. ഇപ്പൊ കിടന്ന് നിലവിളിച്ചിട്ടും നെഞ്ചത്തടിച്ചിട്ടും വല്ല കാര്യമുണ്ടോ? അതിബുദ്ധിക്കേ സ്വന്തം വീട്ടിൽ കയറി താമസിപ്പിച്ചിട്ടല്ലേ. മതിയടേ, ആ ബാസ്റ്റാർസിന് എന്റെ കൈ കിട്ടും. അവന്മാരുടെ കുടലരിഞ്ഞ സൂപ്പ് ചുടിക്കും. ആരടാ? അയത്തേക്ക് വരൂ. ഇത് അവന്മാരല്ലേ? എവിടെ?
എന്റെ വാള് തോക്ക് കടാരി പിച്ചാത്തി വെട്ടുകത്തി പ്ലീസ് പോയല്ലേ. ഞാൻ പിസ്റ്റൽ എടുത്തിട്ട് വരുന്നവരെ എല്ലാരും ഹാൻഡ്സ് അപ്പ്. ഠേ 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 ഠോ എടി പിസ്റ്റൽ എടുത്തിട്ട് വാടി ഠോ ഠോ ഠോ. സാറേ മദ്യം എന്തിനാ ഇങ്ങനെ മറിച്ചുകളാണ്? കൊള്ളാം, നല്ല കഥ, സിനിമയ്ക്ക് പറ്റും, നല്ല സെന്റിമെന്റ്സും നല്ല ആക്ഷനും. സർ ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല, ഞങ്ങൾ എന്തിനാളെ കൊല്ലണം? എന്തിനു കൊല്ലണമെന്ന്? വിവാഹ നിശ്ചയത്തിന്റെ അന്ന് നിങ്ങൾ വിളിച്ചിറക്കി കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച പെണ്ണില്ലേ, അവളുടെ വരനെയല്ലേടാ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയി കൊന്നത്? എന്തിനു വേണ്ടി? നിനക്കും കാമുകിക്കും സ്വസ്ഥതയോടെ കഴിയാൻ. എന്തൊക്കെയായിരുന്നു? അമ്പലപ്പുഴ പാൽപായസം, എമ്പ്രാന്തിരിയുടെ തേങ്ങാപ്പാൽ. മായ കെട്ടാനിരുന്നത് ബോസോ? ഒന്നും അറിയത്തില്ല, എന്റെ മുമ്പിൽ നാടകം കളിക്കരുത്. എല്ലാത്തിനും നിങ്ങൾ എന്നോട് സഹകരിക്കണം, സഹകരിച്ചില്ലേ എന്റെ പണി പോവും, ഞാൻ അകത്താവും. അകത്തായ പിന്നെ ബിരിയാണിയില്ല, നെയ്ച്ചോറുമില്ല, ഉണങ്ങി തൊലിഞ്ഞ മനുഷ്യക്കോലോ. എന്റെ ഞങ്ങൾ സത്യമാണ് പറയുന്നത്, അയാളെ മരിച്ചിട്ടില്ല. എവിടെ വേണേലും ഞങ്ങൾ അയാളെ കൊണ്ടുവരാം. സാറ് ഞങ്ങളുടെ ദൈവാ, സാറും കൂടി ഞങ്ങളെ കൈവിട്ടാ. കൈവിട്ടാൽ ഞങ്ങൾ ഓടിപ്പോവും. പിടിച്ച ഞങ്ങളെ കൊണ്ട് വിജയിച്ച് സാറാണെന്ന് പറയേണ്ടി വരും. സാറിന്റെ വീട്ടിൽ ഞങ്ങളെ താമസിപ്പിച്ചായിരുന്നു ഗൂഢാലോചന. കൂൾ ഡൗൺ മൈ ബോയ്സ്, ചതിക്കരുത്. നാളെ രാവിലെ നിങ്ങൾ അയാളെയും കൂട്ടി എസ് പി ഓഫീസിൽ വരണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. വരണം, മുങ്ങരുത്, വിശ്വാസം അതല്ലേ എല്ലാം. തടി അവന്മാരെ കണ്ട കല്യാണത്തിന് അന്ന് കാസിംബായുടെ ഗുണ്ടകൾ വന്ന് എന്നെ വരട്ടിയില്ലേ? അതിവരാ. ഹലോ, എവിടെടാ കാസിം ഭായ്? എന്താ ജയ് നേരത്ത്? ഞാൻ വിചാരിച്ചതിലും കുറച്ച് നേരത്തെ എത്തി, സമ്മതിച്ചു, ബുദ്ധിയുണ്ട്. ജീവിതകാലം മുഴുവൻ പാവകളെ പോലെ ഇട്ട് കളിപ്പിക്കാന്ന് വിചാരിച്ചോ നീ? നാട്ടുകാരെയും പോലീസിനെ കൊളിച്ച് ഞങ്ങൾ ഈ കൈവിട്ട കളി നടത്തുമ്പോ ഇവിടെ നീ സുഖവാസത്തിലായിരുന്നു അല്ലേ? ആരാണ് ഈ കാസിം ഭായ്? എന്റെ ഫ്രണ്ട്സാ മുത്തശ്ശി. വരൂ പ്ലീസ് മുത്തശ്ശി. ഇത് പവി, അണ്ണാച്ചി, പട്ടര്. അന്ന് ഞാൻ ഇറങ്ങിപ്പോയത് ഇവരുടെ അപ്പാ. ആണോ? അയ്യോ, ദൈവം അനുഗ്രഹിക്കും, നന്ദിയുണ്ട് എന്റെ മോളെ രക്ഷിച്ചതിന്. നിങ്ങൾ കാണേണ്ട വേറൊരാളുണ്ട് ഇവിടെ, പ്ലീസ്. മറന്നോ, ഇതെന്റെ അനിയൻ മനു. ഇവനിപ്പോ ഒരു കാലിന് സ്വാധീനമില്ല. ഞങ്ങൾ കസ്റ്റംസ് ഓഫീസർ കെ കെ നമ്പ്യാരുടെ മക്കളാണ്. ഞാൻ പറഞ്ഞു എന്ത് തെറ്റാണ് എന്റെ അച്ഛൻ പൊടി ചെയ്തത്? പവിത്രൻ, മുജീബ്, ദിനേശൻ, ഫാറൂഖ്, അനീഷ്.
ഒരിക്കൽ അച്ഛന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ഓപ്പറേഷനിൽ വൻതോതിൽ ലഹരി മരുന്ന് പിടിച്ചെടുത്തു. ആ കേസിലെ പ്രതി ചന്ദ്രബോസ് എന്നയാൾ അന്നു മുതൽ ഞങ്ങളുടെ ജീവിതത്തിന് മീതെ ഒരു കരിനിഴലായി മാറി. കേസിൽ നിന്ന് ഊരാനും നഷ്ടപ്പെട്ട കോടികളുടെ ചരക്ക് തിരിച്ചു കിട്ടാനുമായി ആദ്യം ഭീഷണി, അവസാനം അയാൾ ഇറക്കിയ ഡ്രഗ്സ് അച്ഛൻ്റെതാണെന്ന് അയാൾ വരുത്തി തീർത്തു. വർഷങ്ങളോളം സത്യസന്ധനായി ഡ്യൂട്ടി ചെയ്ത അച്ഛനെതിരെ സാക്ഷി പറയാൻ ആരുമില്ലായിരുന്നു. പക്ഷേ അപരിചിതരായ അഞ്ചു പേർ കോടതിയിൽ കള്ളസാക്ഷി പറയാൻ ഹാജരായി. അറിയാം, ഞങ്ങൾ നുമ്മക്ക് ചരക്കെത്തിച്ചത് നമ്പ്യാർ സാറാണ്. ഞങ്ങൾ പറഞ്ഞ സത്യമാണ് സാറേ. ഫോർട്ട് കൊച്ചി കേസിലകത്തായപ്പോഴേ പുറത്തിറക്കി തരാന്ന് പറഞ്ഞു ഈ സാറാണ് സാറേ. ചരക്കെന്ന് വെച്ചാ അത് മരുന്നാ സാറേ. വരുമോ മേഘമി പ്രിയമാം ദൂതുമായി നീലമേഘം നീർപ്പൊഴിച്ചു തപ്ത ബാഷ്പം പോലെ ൃന്ദം കൈയിലേന്തും താരകം ദൂരെ. ചന്ദ്രബോസിന്റെ കണ്ണു പിന്നെ എന്റെ നേർക്കായി. പ്രണയാഭ്യർത്ഥനയിൽ തുടങ്ങി ഭീഷണിയിലെത്തി. അവനെ പേടിച്ച് വീടും ഹോസ്റ്റലിലുമായി ഞാൻ മാറി മാറി താമസിച്ചു. അച്ഛനെ പുറത്തിറക്കണമെങ്കിൽ ഞാൻ അയാളുടെ ഭാര്യയാവണമെന്ന് ആവശ്യപ്പെട്ടു. ആദ്യം എതിർത്തെങ്കിലും പിന്നീട് അച്ഛനെ ഓർത്ത് ഞാൻ അതിന് തയ്യാറായി. എന്തോ ഒരു നിയോഗം പോലെ ആ നിശ്ചയത്തിന്റെ അന്ന് നിങ്ങൾ തന്നെ എന്റെ വിധിക്കിരകളാകാൻ വന്നു. അച്ഛനെ ചതിച്ചവരാണ് നിങ്ങളെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വ്യക്തമായ ഉദ്ദേശത്തോടെയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നത്. ഹോസ്റ്റലിൽ വെച്ച് ഞാനെടുത്ത് നിങ്ങളുടെ ഫോട്ടോയാണ് വഴിത്തിരിവായത്. ഇതിനിടയ്ക്ക് എപ്പോഴോ എന്റെ മൊബൈലില് നിങ്ങളുടെ ഫോട്ടോ കൊണ്ട് അനിയനാണ് നിങ്ങളെ തിരിച്ചറിഞ്ഞത്. സത്യം പറയാലോ പവി, നിങ്ങളെ പലപ്പോഴേ കണ്ടപ്പോഴും ഇറങ്ങി വരുമ്പോഴും ഞാൻ അറിഞ്ഞിരുന്നില്ല നിങ്ങൾ ഇത്ര പാവങ്ങളാണെന്ന്. ആദ്യം തീരാത്ത പക തോന്നിയെങ്കിലും കാശിനു വേണ്ടിയുള്ള പിള്ളേര് കളിയിൽ നിങ്ങൾ പെട്ടതാണെന്ന് എനിക്ക് ഉറപ്പായി. എല്ലാം തുറന്നു പറയാൻ ഞാൻ ശ്രമിച്ചെങ്കിലും നിങ്ങൾ വിശ്വസിക്കാതെ വന്നപ്പോഴാ ആ കിഡ്നാപ്പ് നാടകം ഞാൻ ഒരുക്കിയത്. മനുവിന്റെ കൂട്ടുകാരോടൊപ്പം ചേർന്ന് നിങ്ങളെ കൊണ്ട് തന്നെ ബോസിനെ വരുത്തി എല്ലാ സത്യങ്ങളും പറയിപ്പിച്ച് അച്ഛനെ പുറത്തു കൊണ്ടുവരണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതിനുവേണ്ടി ഇവൻ കാസിം ഭായ് എന്ന സാങ്കല്പിക കഥാപാത്രമായി. അല്ലാതെ നിങ്ങളെ കൊണ്ട് അയാളെ കൊല്ലിക്കണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ബോസ് മരിച്ചിട്ടില്ല. മിസ്റ്റർ ചന്ദ്രബോസ് എന്നെ മനസ്സിലായോ? ഞാൻ ഛോട്ടാ ഷക്കീലിന്റെ ഷാർപ്പ് ഷൂട്ടറാണ്. നീ ബേപ്പൂർ, കരിപ്പൂർ, കരീന കപൂർ എന്നീ കടപ്പുറങ്ങൾ വഴി കേരളത്തിലേക്ക് ചരസ്, കഞ്ചാവ്, ബ്രൗൺ ഷുഗർ എന്നിവയെല്ലാം കടത്താറില്ലേ? പറയടോ. എന്നെ കണ്ട് പേടിച്ച് ബോധം കെട്ടുപോയി പാത. ക്ലോറോഫം തലക്ക് പിടിച്ചതാ?
എന്ത് തലക്ക് പിടിച്ചാലും എന്നെ അവന് മറക്കാൻ കഴിയില്ല. കുട്ടി ഏതാ, എന്താ വേണ്ടത്? അഭിനയം മതിയാക്കും മിസ്റ്റർ ചന്ദ്രബോസ്. നിങ്ങളുടെ എല്ലാ കളികളും അവസാനിച്ചു, ഇനി എന്റെ ഊഴമാണ്. ചാനലുകളിൽ ഇപ്പോൾ നിങ്ങളുടെ മരണം എക്സ്ക്ലൂസീവ് ന്യൂസായി വന്നു തുടങ്ങിയിരിക്കുന്നു. ഇതാ, ഇതൊന്ന് കണ്ടുനോക്ക്. കണ്ണൂരിലെ 14 വാർഡുകളിലെയും ഫലം ഹൈക്കോടതി റദ്ദാക്കി. പഴയങ്ങാടിക്കടുത്ത് റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയ ജഡം പ്രമുഖ പ്ലാന്റേഷൻ ഉടമയും സി ആൻഡ് ഡി ഗ്രൂപ്പിന്റെ ചെയർമാനുമായ ചന്ദ്രബോസിന്റേതാണെന്ന് പോലീസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. മരിച്ച ചന്ദ്രബോസിന്റെ സഹോദരൻ ശ്രീ ശിവൻ തമ്പിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. ചന്ദ്രബോസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമേ മരണകാരണം വ്യക്തമാകൂവെന്ന് പോലീസ് വെളിപ്പെടുത്തി. എന്റെ അച്ഛന്റെയും ഞങ്ങളുടെയും ജീവിതം കൊണ്ട് അമ്മാനെ മാടിയപ്പോ ഇങ്ങനെ ഒരു പേ ബാക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ശ്രീ ചന്ദ്രബോസിന്റെ അപ്രതീക്ഷിത മരണം കേരളം ഞെട്ടലോടെയാണ് ശ്രവിച്ചത്. ചന്ദ്രബോസിന്റെ മരണത്തിൽ രാഷ്ട്രീയ സാമൂഹിക സ്വന്തം ശവസംസ്കാരം കാണുന്ന ലോകത്തിലെ ആദ്യത്തെ ഭാഗ്യവാൻ താനാണല്ലോ ചന്ദ്രബോസ്. വാർത്ത അറിഞ്ഞത് മുതൽ ചന്ദ്രബോസിന്റെ ജന്മനാടായ കണ്ണാടിപ്പാറയിലേക്ക് വൻ ജനാവലിയാണ് എത്തിച്ചേർന്നത്. ചന്ദ്രബോസിന്റെ വിയോഗം കേരള വ്യാവസായിക രംഗത്തിന് താങ്ങാനാവാത്ത നഷ്ടമാണെന്ന് ധനമന്ത്രി വിലയിരുത്തി. അത് ശിവൻ തമ്പി, ഞാൻ ചന്ദ്രബോസ്. അവനെ തമ്പിയെന്നും എന്നെ ബോസ് എന്നും വിളിക്കും. ഞങ്ങൾ ഇരട്ടകൾ. നിങ്ങൾ എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യത്തിൽ നിങ്ങൾ ആരാണെന്നോ നിങ്ങളുടെ പ്രശ്നമെന്താണെന്നോ എനിക്കറിയില്ല. ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾക്ക് വേണ്ടത് എന്നെയല്ല, അവനെയാ. വളരെയേറെ കഷ്ടപ്പെട്ട് ഞാനൊരു നിലയിലെത്തിയപ്പോൾ അവൻ അവൻ്റെ ക്രിമിനൽ ആക്ടിവിറ്റീസിന് എൻ്റെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചു തുടങ്ങി. അതിലൊന്ന് തന്നെയാവണം നിങ്ങളുടെയും പ്രശ്നം. ഞങ്ങളെ എന്തിനു വിശ്വസിക്കണം? തട്ടിക്കൊണ്ടു വന്നപ്പോ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്നെ രക്ഷിക്കുകയായിരുന്നു. അതാ മറ്റേ ഗ്രൂപ്പ്, അവരാ റെയിൽവേ ട്രാക്കിൽ ഇട്ടത്. ഇതിനു മുമ്പൊരിക്കൽ അവൻ എനിക്കായി വെച്ച കെണിയിൽ എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു കണ്ണും ഒരു ചെവിയുമാണ്. എന്തോന്ന് കണ്ണും ചെവിയോ? 10-350 രൂപ ചെലവഴിച്ച് ഈ ഗെറ്റപ്പ് എല്ലാം സെറ്റപ്പാക്കി ചുരുട്ടും വലച്ച് ഞാൻ ചുമച്ച് കൈയും പൊള്ളി തലയും ചുറ്റി ഇത്രയും നേരം ചോദ്യം ചെയ്ത ഈ പൊട്ടനായിരുന്നു ഇവനെ ഞാൻ വെറുതെ തല്ലുള്ളണ്ട. അതുകൊണ്ട് വിട്ടേക്കുന്നു. ഇനിയെങ്കിലും നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളുടെ ലക്ഷ്യം ഞാനല്ല, അവനാ. ഇപ്പോൾ എന്റെ കൂടി ശത്രുവായ ശിവൻ തമ്പി. സാർ, രാവിലെ ഹാജരാക്കാമെന്ന് പറഞ്ഞിട്ട് എന്തായിടോ? ഇപ്പൊ വരും സാർ, കൊണ്ടുവന്നോണ്ടിരിക്കാണ് സാർ. തൊപ്പിതെറിക്കുന്ന കേസാ സാർ, ഓർത്തോ സാർ. ആലോമോടന്മാരിത് എവിടെ പോയി കിടക്കുക? എന്റെ തൊപ്പി. വാസുവാണ്, തുറന്നോളൂ. സലിം ബോസ്, ഞാൻ ഇറ്റ്സ് ഓക്കെ, നീ വാ. നിന്നെ തൽക്കാലം പോലീസിനൊന്നും സംശയമില്ല, നീ ഞങ്ങളുടെയൊക്കെ വീട്ടുകാരെ കണ്ട് സമാധാനിപ്പിക്കണം. ഓക്കെ അളിയ, എനിക്ക് പൊട്ടം പോർക്കിനത്ര വിശ്വാസം പോരാ. കേട്ടിട്ടില്ലേ, പൊട്ടറിൽ പൊട്ടനുണ്ടെങ്കിൽ പട്ടറിൽ പൊട്ടനുണ്ടെന്ന്? അതിലിവൻ പട്ടരാണോ? പട്ടരല്ലെങ്കിൽ എന്താ, പൊട്ടനല്ലേ? അതുപോലെ ബി കെയർഫുൾ. സലിം പറയുന്നത് മറ്റന്നാൾ, അതായത് വെള്ളിയാഴ്ച, തമ്പി എന്റെ ആജന്മ ശത്രുവായ മംഗലാപുരം ഷെട്ടിക്ക് വേണ്ടി കോഴിക്കോട് ചരക്കിറക്കുന്നുണ്ടെന്നാണ്. ഒരുപക്ഷെ അവൻ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ഡീൽ സ്കെച്ചിവനറിയാം. എന്നാൽ ഇനി നമുക്കൊരു കളി കളിച്ചാലോ? എന്ത് കളി? ആ സ്കെച്ച് ഉപയോഗിച്ച് ഒരു ആൾമാറാട്ട കളി. കടത്തു നടത്തുന്നത് തമ്പിക്ക് പകരം അണ്ണനാണ്. എന്താ? ഓ
അണ്ണൻ തമ്പിക്കളി. ഇത് എയർപോർട്ടിൽ നിന്ന് ചരക്കുമായി വരുന്ന നമ്മുടെ കാർ. ഇവിടെ വെച്ച് എസ്കോർട്ട് കാറിൽ നിങ്ങൾ രണ്ടുപേരും ജോയിൻ ചെയ്യും. ഇത് നമ്മുടെ പൈലറ്റ് വാഹനം. ദെൻ ഉപ്പള ചെക്ക് പോസ്റ്റ്, ഇവിടെ നമ്മുടെ ആളുണ്ടാവും. അവിടെ നിന്ന് വന്നാൽ ബങ്കറപ്പാലം. ഇവിടെ വെച്ച് ലിസൺ, ഇത് തമ്പിയുടെ കാർ. തമ്പിയുടെ കാർ? ഇത് തമ്പിയുടെ കൂട്ടാളികളുടെ കാർ. കൂട്ടു കാർ? ഇത് നമ്മുടെ കാർ. ഈ കാർ മുന്നോട്ട് പോകുമ്പോഴേക്കും ഇവിടെ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നു. യെസ്. അപ്പൊ ഇതെന്താ? ഇത് വട. അടിയാ, നിനക്ക് ഈ അണ്ടർവേൾഡ് ഓപ്പറേഷൻ നടത്തി പരിചയമുണ്ടോ? ഇല്ല, വാ പോ. വൽമക്കിരി പൊക്കിരിയായ ഒരു കുയിലമ്പാടി, പിടികിട്ടാ പുള്ളിക്കുയിലൻ കളിയമ്പാടി, നാടോടും നേരം കുറുകെ ഓടുന്നോ തളി കേടാക്കും കൂട്ടുക. ലങ്കപ്പ റോഡ് വഴി നേരെ ഷെട്ടി പറഞ്ഞ സ്ഥലത്തേക്ക് പൊയ്ക്കോളൂ. ബോർഡറിനപ്പുറം തമ്പിയുടെ പിള്ളേരുണ്ടാവും, അവരെ ഡീൽ ചെയ്ത് ഞാൻ അവിടെ എത്തിക്കോളാം. ഗുഡ് ലക്ക് സർ. ഓക്കേ. തമ്പിക്ക് സുഖമാണോ? അതെ, ദുഡ് കൊടു ഷെട്ടി. സലീം സർ, തമ്പി ഇങ്ങനെ ആയിത്തു. ഞാൻ പറഞ്ഞില്ലേ ഷെട്ടി, ഇതെന്റെ റൂട്ട്, എന്റെ കളി. തമ്പി, ഞാൻ വിടില്ല. പാവം, ഇടിമേടിക്കും എണ്ണാൻ ബോധമില്ലല്ലോ. ചുഞ്ചുണു, നിങ്ങൾ നേരെ നമ്മുടെ താവളത്തിലേക്ക് പൊക്കോ. മായോട് ഒറ്റയ്ക്കാ, വല്ലാത്ത ടെൻഷനിലായിരിക്കും. പവി, ബി കെയർഫുൾ.
സലിം വന്ന് ജോയിൻ ചെയ്തോളും കൂടെ. ഓക്കെ ശരി. ഓക്കെ സലിം, എല്ലാം പറഞ്ഞു പോലെ. ശരി സാർ. Wake up, Thambi! Wake up! Wake up! It's show time! നീണു ഈ ചെട്ടീനെ വെട്ടിച്ച് കിടന്നു കളയാമെന്ന് കരുതി വല്ലട പട്ടീന്റെ തമ്പി മോണെ. ചെട്ടി പറയുന്നത് കേക്ക്. മായയുടെ പ്രശ്നങ്ങളെല്ലാം തീരാൻ പോകുന്നു. എന്താ ഹാപ്പി അല്ലേ? അപ്പോ നേരത്തെ പറഞ്ഞ പോലെ മായയുടെ അച്ഛനെ പുറത്തെടുക്കാൻ ഒരുപക്ഷെ ഇന്ന് തന്നെ പറ്റിയേക്കും. നമ്മളിപ്പോ വക്കീലിന്റെ അടുത്തേക്കാ പോകുന്നത്. പക്ഷേ പവിയാണല്ലോ ഒന്നാം സാക്ഷി, പവിയെ ഉടനെ എത്തിക്കണം. എടാ വാ സാർ, പവിയെ ഞങ്ങൾ എത്തിക്കാം, മായെ നിങ്ങൾ വിട്ടോ. ഓക്കേ. നിക്ക് പവി, നീ തുടങ്ങി വെച്ച കളിയല്ലേ, അതിന്റെ അവസാനം കൂടി കണ്ടിട്ട് പോവാം. തമ്പിക്ക് എന്നെ എങ്ങനെ അറിയാം? അത് തമ്പിയല്ല, നിന്റെ ബോസാ. ആരാ ചതിച്ചത്? എല്ലാം ഇത്ര ഈസിയായി എന്റെ വഴിക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല മിസ് മായ നമ്പ്യാർ. എന്റെ വക ഒരു ചെറിയ കളി. എട്ടുപത്ത് കൊല്ല പൊട്ടന്റെ കൂടെ നിന്നുണ്ടാക്കിയത് ഒറ്റ ദിവസം കൊണ്ട് തമ്പി എനിക്ക് ഓഫർ ചെയ്തു. തന്ന പണത്തോട് കൂറുകാട്ടാൻ നിന്റെ അതിബുദ്ധി എന്നെ സഹായിച്ചു. തമ്പിയെ തലക്കടിച്ച് വീഴ്ത്താൻ നീയിട്ട പ്ലാൻ വിദഗ്ധമായി നിങ്ങൾക്കെതിരെ തന്നെ ഞാൻ ഉപയോഗിച്ചു. അടിച്ചതായും അടിയേറ്റതായും വിശ്വസിപ്പിച്ച് ബോധം കെട്ട പോലെ കിടന്ന തമ്പിയെയാണ് നിങ്ങൾ ഡിക്കിയിലിട്ടത്. ഷെട്ടിയുടെ മുന്നിൽ തമ്പിയായി അഭിനയിക്കാൻ വേണ്ടി എന്റെ വണ്ടിയിൽ കയറിയ ബോസിനെ കൊണ്ട് വിളിപ്പിച്ച് നിങ്ങളെ ലിംഗപ്പ റോഡിലൂടെ വഴിതിരിച്ച് വിട്ട ശേഷം തമ്പിയുടെ ആൾക്കാരെ ഒഴിവാക്കാനെന്ന വ്യാജേന ബോസിനെ ഞാൻ അവരുടെ അടുത്തെത്തിച്ചു. അവിടെ വെച്ച് ശരിക്കുള്ള തലക്കടിയേറ്റ് ബോധം കെട്ട ബോസിനെ തമ്പിക്ക് പകരം ഞങ്ങൾ ഡിക്കിയിൽ കിടത്തി. പരസ്പരം ആളുമാറിയതറിയാതെ ഷെട്ടിയുമായുള്ള ഡീലിൽ നിങ്ങൾ തമ്പിയെ ആത്മാർത്ഥമായി സഹായിച്ചു. പിന്നീട് തമ്പി എന്ന് തെറ്റിദ്ധരിച്ച് നീ നിന്റെ ബോസിനെ മുന്നിലിരുത്തി ഇവിടെ എത്തിച്ച് ഷെട്ടിക്ക് മുന്നിലിട്ടുകൊടുത്തു. തമ്പിയോ നിന്റെ പെണ്ണിനെയും കൊണ്ടും പോയി. ഒരു വേടിക്ക് രണ്ടല്ല, മൂന്ന് പക്ഷികൾ. ഇനി ഷെട്ടി ബോസിനെ തീർത്തോളും, നിന്നെ ഞാനും. എല്ലാം വളരെ ഫാസ്റ്റ് ആയിരുന്നു. ഷെട്ടിയെയും ബോസിനെയും ഒരുമിച്ച് ഒഴിവാക്കി. ഇതിനെല്ലാം നന്ദി പറയേണ്ടത് പവിയോടാണ്. അൺഫോർച്ചുനേറ്റ്ലി സലിം അവന്റെ കണക്ക് തീർത്ത് അവിടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. നമ്മുടെ മണിയറ ഒരുക്കി. സോറി മിസ്റ്റർ തമ്പി, ഞങ്ങളുടെ ഫ്ലൈറ്റ് അല്പം ലേറ്റ് ആയി. നീ പേടിക്കണ്ട, ഇത് മണവാളന്റെ ആളുകളാ. ഇന്ന് നമ്മുടെ കല്യാണമല്ലേ ഇവിടെ നടക്കുന്നത്. സലിം, വെൽ ഡൺ സലിം. പേടി
മരിച്ചു പോയാ? ഞങ്ങൾ മണവാട്ടിലെ ആൾക്കാരല്ലേ. Thank you, Black. Hey, enna sohuk. Move. Ini ee kalil, I am the boss. Mr. White, who is the boss? Annu nammal railway track ki kondu thalle pinne engeniya? Engeniyo rechapettu kaanum. Mr. White, ini thettu pettarathu. Kalas. Adhe, ningalanu boss. Ningal thanneyanu Mr. Boss. Goodbye, brother. Mr. Boss, don't move! Mr. White, enda idu? I am your boss. Adhe, ningalanu boss. Mr. Boss. Mr. Red, what nonsense is this? Boss ne konnu nalle ningalanodu paranjathu. Boss? Njan alla boss. Adhe endu paniya sare? Itre nera I am the boss, I am the boss ennokke paranjittu. ഇത് BOSS ബോസ്, അത് BOSE ബോസ്, ഇത് ബോസ്, അത് തമ്പി, അല്ലല്ലല്ല, അത് തമ്പി, ഇത് ബോസ്. അയ്യോ സോറി, ഒരു അഞ്ച് മിനിറ്റ് തരൂ പ്ലീസ്, ഞാൻ എല്ലാം വ്യക്തമാക്കി തരാം. ഇനി ഒന്നും വ്യക്തമാക്കല്ല, ഇവർക്ക് എല്ലാം മനസ്സിലായി. താങ്ക് യു ഫ്രണ്ട്സ്. കുയിലമ്പാടി നങ്ങ് കോന്തടുക്കലേക്ക്, അവിടെ കുമ്പളങ്ങിയ മോരും കഴിച്ച് ജീവിക്കേണ്ടി വരും. കാമം ഒരു ഉളുപ്പില്ലാതെ കിടന്ന് മോങ്ങത കണ്ടില്ലേ? എപ്പോ നോക്കിയാലും തീറ്റി തീറ്റി എന്നുള്ള വിചാരിയുള്ളൂ. നാല് പീക്കിരി പിള്ളേരെ പിടിക്കാൻ പറ്റാതെ ട്രാൻസ്ഫർ മേടിച്ചോണ്ട് വന്നിരിക്കുന്നു. ഹോ, ഇനി ഈ വണ്ടി എപ്പോ വരും എന്റെ മനുഷ്യ? വണ്ടി നീയാണോ? ചേടാ, ലോറിയാണല്ലോ പറഞ്ഞിരുന്നത്. ടിപ്പറോ? ടിപ്പറെങ്കി ടിപ്പർ, അവനങ്ങ് എത്തിയാ മതിയല്ലോ.
എന്റെ ദൈവമേ, ഷെട്ടിയും കൂട്ടരും മയക്കം വരുന്നു. നീ സൂസി, നീ വന്നേ. ഓ, ആരാടോ ഡ്രൈവർ? മിടുക്കൻ. മാഫിയ സംഘം പിടിയിൽ എസ് ഐ ഈരാളിക്ക് മുഖ്യമന്ത്രിയുടെ അഭിനന്ദനം. ഈ ഈരാളി സാർ ആളൊരു പുലിയല്ലേ? ശിക്കാരി ശംഭുവിന് പറ്റിയ പോലെ എന്തോ അബദ്ധം പറ്റി കാണും. Thank you for everything, Mr. Pavi. Good luck. എന്താ, എന്നെ ഒന്നുകൂടി കിഡ്നാപ്പ് ചെയ്യണമെന്നുണ്ടോ? പടച്ചോനെ, അങ്ങനെയൊന്നും ഇല്ല. ഓക്കേ ദെൻ, ബൈ. ഞങ്ങൾക്കുള്ള നന്ദി പറഞ്ഞറിയിക്കണ്ടല്ലോ പവി. പവി, പവി, ദേ ഇത് കണ്ട. ഹലോ. പവിയുടെയും മായയുടെയും വിവാഹത്തിന് എന്റെ ചെറിയൊരു സമ്മാനം. എടാ പവി, നിന്റെ സിനിമയ്ക്കുള്ള പണാള ഇത് മുഴുവൻ. ഇനിയിപ്പോ ഞാൻ നായകനാവണം. ഓർമ്മയുണ്ടോ ഈ മുഖം? പ്രൊഡ്യൂസർ റെഡിയാണ്. I am KT Vasuman. Gudu 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 kuilam baadi nu kuilam baadi kuilam baadi nu kuilam baadi malmakiri pokiri ayoru kuilam baadi pidigitta pulli kuilan kaliyam baadi naadodum neram kurige odunno ra ee taligeedakkum kootuka